ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് സ്തുതമുണ്ടായിരിക്കട്ടെ. മനുസയുടെ ഓൺലൈൻ ഡിസ്കഷനിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സെഷൻ നമ്മളോടൊപ്പം ആയിരിക്കുന്ന അത്രയും ബഹുമാനപ്പെട്ട ജോൺ മാത്യു നാരേക്കാട്ടിനെയും എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഈ മീറ്റിംഗിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ 3 ആഴ്ചകളിലായിട്ട് സുറിയാനി സഭയുടെ പരിശുദ്ധന്മാരായ 2 പാത്രിയാർക്കീസന്മാരെ പറ്റി, അബ്ദുള്ള 2-ാമൻ പാത്രിയാർക്കീസ് ബാവയെ പറ്റി, അതുപോലെ തന്നെ അബ്ദുൽ ബഷീർ 2-ാമൻ പാത്രിയാർക്കീസ് ബാവയെ പറ്റിയുള്ള ഒരു അവരുടെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയിലൂടെ അവിടെ പോയി ഈ കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കി അതൊരു പുസ്തക രൂപത്തിൽ രചിച്ച ജോൺ മാത്യു അദ്ദേഹത്തിന്റെ ജീവിതാനു അദ്ദേഹം പഠിച്ച മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. ഇന്ന് അതിന്റെ ആ 2 പിതാക്കന്മാരുടെയും ജീവിതത്തിന്റെ അവസാന നാളുകളിലെ പറ്റിയുള്ള ഡിസ്കഷനിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ യോഗ ഈ മീറ്റിംഗിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ജോൺ മാത്യുവിനെ വീണ്ടും എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഈ മീറ്റിംഗിലോട്ട് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. താങ്ക് യു അച്ഛാ ബാർക്കുമോർ. നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒന്ന് ചുരുക്കി വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്, പുതിയ ആളുകൾക്ക് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി. നമ്മള് 3 സെഷനിലായിട്ട് സംസാരിച്ച ആ ഒരു ഇതിന്റെ ഒരു ഒരു കൺസെപ്ഷൻ രത്ന ചുരുക്കം ഒന്ന് ജസ്റ്റ് ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും നല്ല. കാരണം പല വ്യൂവേഴ്സിന്റെ അടുത്തും പല ക്യൂറീസും എല്ലാം വന്നിട്ടുണ്ട്. ഹൈമോനിസോയ്ക്ക് വന്നതും അച്ഛന് ആയിട്ട് ഷെയർ ചെയ്തതും പേഴ്സണൽ ലെവലിൽ വന്നതായിട്ടുള്ള ക്യൂറീസ് എല്ലാം വെച്ചിട്ട് 1-2 കാര്യങ്ങൾ കൂടി ക്ലാരിഫൈ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും നമ്മൾക്ക് പെട്ടെന്ന് സെഷൻ തീർക്കാൻ നല്ലതെന്ന് തോന്നും. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു ഒരു സംശയം വന്നത്, അബ്ദുള്ള പാത്രിക്കീസ് ബാവ 1894 പത്രോസ് 3-ാമൻ പാത്രിക്കീസ് ബാവ കാലം ചെയ്തതിന് ശേഷം അന്നത്തെ സിനഡിൽ മത്സരിച്ച് ഓരോ വോട്ടിന് പരാജയപ്പെട്ടു, അതുകൊണ്ട് അദ്ദേഹം കത്തോലിക്ക സഭയിൽ പോയി ചേർന്നു എന്ന് പല രീതിയിലുള്ള ഒരു ചരിത്രകാരന്മാരും മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ അതിനെപ്പറ്റി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് പല ആളുകളും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് ഒന്നുകൂടെ അത് ക്ലാരിഫൈ ചെയ്യാം. തീർച്ചയായിട്ടും അത് വളരെ അത്യാവശ്യമുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാല് ചില വളരെ പണ്ഡിതന്മാരായ ആളുകൾ പോലും ഈ അടുത്തിടെ നടന്ന ചില ഡിസ്കഷനിലുണ്ട്, അതായത് പൗരോഹിത്യ സ്ഥാനികളായിട്ടുള്ള ആളുകൾ പോലും അതിനെ അങ്ങനെ വളച്ചൊടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതുകൊണ്ട് തീർച്ചയായിട്ടും താങ്കളോട് അതൊന്ന് ചോദിക്കണം വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് തന്നെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഈ പത്രോസ് 3-ാമൻ പാത്രിക്കീസ് ബാവയുടെ ഒരു കാലഘട്ടം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ആദ്യത്തെ സെഷനിൽ. അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷം ആ സമയത്തുള്ള സീനിയർ മെത്രാപ്പൊലിത്തമാരിലെ ഏറ്റവും പ്രധാനികൾ ഒന്ന് അബ്ദുള്ള ഗ്രിഗോറിയസ് തിന്മേനി ആയിരുന്നു. അദ്ദേഹം ഒന്ന് ഡയർബേക്കറിലെ മെത്രാപ്പൊലിത്ത ആയിരുന്നു. അദ്ദേഹം പത്രോസ് 3-ാമൻ പാത്രിക്കീസ് ബാവയുടെ കൂടെ ഇസ്താംബൂളിലെ സുൽത്താനെ കാണാൻ പോവുകയും ലണ്ടനിൽ പോയി രാജ്ഞി വിക്ടോറിയ രാജ്ഞിയെ കണ്ട് മലങ്കരയിലേക്ക് വന്നു പോയിട്ടുള്ളതാണ്. അപ്പോ അദ്ദേഹത്തിന് വളരെ ലോകപരിചയം എല്ലാ രീതിയിലുള്ള ഭരണകർത്താക്കളുമായിട്ടുള്ള ബന്ധമൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഒരു വളരെ അവരുടെ ഇടയ്ക്ക് വളരെ സമ്മതനായിട്ടൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷേ ആ സമയത്ത് എന്തുകൊണ്ടോ പൊളിറ്റിക്കൽ റീസൺസിൽ ചില കാൻഡിഡേറ്റ്സിന് ചില ആളുകൾക്ക് സുൽത്താൻ്റെ പെർമിഷൻ കിട്ടില്ല എന്നുള്ളൊരു ഒരു സംശയം വന്നുകൊണ്ട് 6 മാസത്തിന് മേളിലായിട്ട് ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചില്ല. അതിനുശേഷം ഉള്ള സിനഡ് കൂടി കഴിഞ്ഞപ്പോൾ അതിനകത്ത് 9 മെത്രാപ്പൊലിത്തന്മാരാണ് പങ്കെടുത്തത്. 2 പേര് കൺസെന്റ് അയച്ചു കൊടുത്തു. അബ്ദുള്ള മോർ ഗ്രിഗോറിയോസ് ഡയർബേക്കറിലെ മെത്രാപ്പൊലിത്തയായിരുന്ന അദ്ദേഹം ആ സിനഡിൽ പങ്കെടുത്തില്ല. അദ്ദേഹം ആ സിനഡിനകത്ത് അതിന് പരാതി പറയാനായിട്ട് അദ്ദേഹം സുൽത്താനെ കാണാനായിട്ട് ഇസ്താംബൂളിലേക്ക് അന്നത്തെ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോ അന്ന് പങ്കെടുത്ത മെത്രാപ്പൊലിത്തന്മാരുടെ പേരൊന്ന് വായിക്കാം ജസ്റ്റ് ഫ്രഷ് അറിവിലേക്കായിട്ട്. 1, അന്നത്തെ കൈമാകമായിരുന്ന മർദിയിലെ മെത്രാപ്പൊലിത്ത മോർ കുരിലോസ് ഗ്യൂരിയസ് ഓഫ് മർദി, അദ്ദേഹം വളരെ സീനിയർ മെത്രാപ്പൊലിത്തയായിരുന്നു, ഏറ്റവും വളരെ യോഗ്യനായിട്ടുള്ള അദ്ദേഹമായിരുന്നു അന്നത്തെ കൈമാകം. 2, കുരിലോസ് ഷെമോൻ മിദിയാത്ത് മോർ അത്താനാസിയോസ് ദനഹ അദിയാമൻ മോർ ജൂലിയോസ് ബെഹനാം ജസീറ മോർ കുരിലോസ് യുഹാനോൻ നിസീബിസ് മോർ അത്താനാസിയോസ് അഫ്രേം മോർ ഗബ്രിയൽ മിദിയാത് മോർ ജൂലിയോസ് അബ്ദുൽ അഹാദ് മോർ യാക്കൂബ് സാലിബി തീമോത്തിയോസ് ബെർസോ മോർ മൽക്കെ ദേറു ഇവാനിയോസ് ഏലിയാസ് ഹലൂലി ഇവാസ് മർദീനിലെ മെത്രാപ്പൊലിത്തയായിരുന്നു. ലേറ്റർ അദ്ദേഹത്തെ ജെറുസലേം ആൻഡ് ഈജിപ്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ഈ 9 പേരാണ് പങ്കെടുത്തത്. കൺസെന്റ് അയച്ചു കൊടുത്തത് 1, മോർ ഗ്രിഗോറിയോസ് ഗിവ് ജോർജ് സെയിന്റ് മാർക്ക് ജെറുസലേം. 2,
മോർ തീമോത്തിയോസ് പൗലോസ് റൊഹോയ് ഇസ്താംബുൾ എപ്പിസ്കോപ്പ്. ഇത്രയും പേരാണ് അതിനകത്ത് പങ്കെടുത്തവർ. അബ്ദുല്ലമാർ ഗ്രിഗോറിയസ് പങ്കെടുത്തിട്ടില്ല. ഈ പേരുകളാണ്. സുൽത്താൻ 1895 ഏപ്രിലില് അബ്ദുൽ മിസിയ പാത്രിക്കീസ് വാക്കി ഫർമാൻ കൊടുത്തിരുന്നു. അതിനുശേഷം അദ്ദേഹം ഭരണം തുടർന്നു. അബ്ദുള്ള ഗ്രിഗോറിയോസ് തിരുമേനി ഡയർബേക്കറിലെ മെത്രാപ്പോലിത്തയായിട്ട് തുടരുകയും ചെയ്തു. അപ്പോ ഇതേ ആശയം ആ സമയത്ത് അദ്ദേഹം ഇലക്ഷന് പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം ഇലക്ഷൻ ഒരു വോട്ടിന് തോറ്റ ആളല്ല. അതിന്റെ പേരിൽ അദ്ദേഹം കത്തോലിക്ക സഭയിൽ പോയിട്ടില്ല. ഈ മൂന്ന് കാര്യം അവിടെ സ്പഷ്ടമാണ് അല്ലേ? അതെ, നമ്മളത് ആദ്യത്തെ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അബ്ദുള്ള ഗ്രിഗോറിയസ് തിരുമേനിക്ക് ഡയർബേക്കറിലെ കലാപത്തില് അദ്ദേഹത്തെ സുൽത്താൻ ഗവർണർ അറസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും അദ്ദേഹം അവിടുത്തെ ഫ്രഞ്ച് കോൺസുലേറ്റ് അഭയം തേടുന്നു എല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നരേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അത് ഡീറ്റെയിൽ ഇനിയും സംസാരിച്ചാൽ നമ്മൾ ഇന്നത്തെ സെഷൻ കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റാതെ. ഞാനത് ചോദിച്ചതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപക്ഷെ താങ്കളും ശ്രദ്ധിക്കുന്നുണ്ടോ, ഈ ഓൺലൈൻ മീഡിയയിൽ നടക്കുന്ന പല ഡിസ്കഷനിൽ അടുത്തിടെ വളരെ ശക്തമായിട്ട് ഒരാൾ അതിനെ പറ്റി ഇങ്ങനെ വളരെ അച്ചട്ടായിട്ട് ആധികാരികമായിട്ട് ഇന്ന് പുള്ളി പറയുന്ന കേട്ടു. അതായത് ഇലക്ഷന് അബ്ദുൽ മിഷിയ ഓരോ വോട്ടിന് തോറ്റുപോയെന്നും ആ തോറ്റു അല്ല സോറി അബ്ദുള്ള പാത്രീസ് ഓരോ വോട്ടിന് തോറ്റുപോയി അതും കൊണ്ടാണ് അദ്ദേഹം കത്തോലിക്ക സഭയിൽ പോയെന്നുള്ള പുതിയൊരു ഒരു ചരിത്രം ഈ അടുത്തിടെ ഒരാൾ പറയുന്ന കേട്ടു. അതൊന്ന് അവിടെ പോയി പഠനം നടത്തിയ ആളെ തെളിവ് സഹിതം ബുക്കി എന്ന് പറയുന്നതാ പ്രേക്ഷകർ കേട്ടോട്ട് നേരെ ഒന്നുകൂടെ ഞാനൊന്ന് എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. താങ്കൾക്ക് തുടരും, അതിലോട്ട് പോകണ്ട. അല്ല, അതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛാ നമ്മൾക്കിപ്പോ അതൊരു വലിയൊരു ചരിത്രമാണ്. നമ്മളത് ഒന്നാമത്തെ സെഷനിൽ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തതാണ്. അദ്ദേഹത്തെ ആ സമയത്ത് ആ കലാപത്തില് അദ്ദേഹം അർമേനിയൻസിന്റെ ഒപ്പം പെറ്റീഷൻ സൈൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ പ്രസന്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഗവർണർ. സുൽത്താൻ അന്നത്തെ ഗവർണർ ആയിരുന്നു അനീസ് പാഷ. അത് അബ്ദുൽ മിഷ പാത്രിക്കീസ് അദ്ദേഹത്തോട് ഹാജരാകാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിന് അബ്ദുള്ള ഗ്രിഗോറിയസിന്റെ ജസ്റ്റിഫിക്കേഷൻ എന്നെ അദ്ദേഹം അബ്ദുൽ മിഷ പാത്രിക്കീസ് എന്നെ അറസ്റ്റ് ചെയ്യിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഈസ് എനിക്ക് മോശമായിട്ട് എനിക്ക് അതിനകത്ത് പെരുമാറ്റം ഉണ്ടായി. ഈ വാസ് ഇൽട്രീറ്റഡ് എന്നുള്ളൊരു വാക്കാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ലെറ്ററിനകത്ത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ഐ വാസ് ഇൽട്രീറ്റഡ് ബൈ ദ പാട്രിയാർക്ക്. അദ്ദേഹം പറയുന്നുണ്ട് പാട്രിയാർക്ക് ഇസ് മൈ ക്രൗൺ ഓഫ് മൈ ഹെഡ് എന്നൊക്കെ പറഞ്ഞ് പാത്രിക്കീസിനോട് പറയണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം എന്ന് പറയുമ്പോഴും അദ്ദേഹം അവിടുത്തെ ഡയർബേക്കറിലെ ബിഷപ്പറിക് ബോർഡിനും മർദിയിലെ ബിഷപ്പറിക് ബോർഡിനും എഴുതുന്ന ലെറ്ററിനകത്ത് അദ്ദേഹം എഴുതുന്നത് ഐ വാസ് ഇൽട്രീറ്റഡ് ബൈ പാട്രിയാർക്ക്, ഐ ഫോഴ്സ് ടു ടേക്ക് റെഫ്യൂജ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട് ഐ വാം സേഫ് വിത്ത് കാത്തലിക്സ് എന്നാണ് പറയുന്നത്. നമ്മളിതിൽ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തു പറയുന്നില്ല. ഇത് ഇതിനെപ്പറ്റി ഈ അടുത്തിടയ്ക്ക് നമ്മുടെ തോമസ് മാർ അത്തനാസിസ് മെത്രാപ്പോലിത്തയുടെ ഒരു December 4, 2019 ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനകത്തും ഈ അബ്ദുള്ള മോർ ഗ്രിഗോറിയസ് സെനറ്റിൽ പങ്കെടുക്കാത്തതിനെ പറ്റി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പല കാര്യങ്ങളും ഒഴിവാക്കി, കാരണം അദ്ദേഹം അത് മനഃപൂർവ്വം ഒഴിവാക്കി ചില സത്യങ്ങളുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹം ഈ കാര്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ ആ ഒരു വിഷയം വീണ്ടും ചർച്ച ചെയ്യണ്ട എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ചർച്ച ചെയ്യേണ്ട ഒറ്റ ചോദ്യം മാത്രം, വേഗത്തിൽ താങ്കൾ അതിന് ഉത്തരവോടെ പറഞ്ഞു പോയ ഈ അദ്ദേഹം അവിടോട്ട് ഹോംസിലോട്ട് പോയി അവിടെ അഭയം പ്രാപിച്ചിരിക്കുന്ന സമയത്ത് കത്തോലിക്ക സഭയിലെ ഹോംസിന്റെ മെത്രാപ്പോലിത്ത ആയിട്ട് അദ്ദേഹം ചാർജ് എടുത്തു എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനവും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേൾക്കുകയുണ്ടായി. അതിന് തെറ്റ് അവരുടെ എന്നാൽ കത്തോലിക്കരുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു മെത്രാജിനെ പറ്റി പറയുന്നു അവിടെ ചാർജിൽ ഉണ്ടായിരുന്നതായിട്ട്. അദ്ദേഹം ആദ്യം ബെയ്റൂട്ടിലാണ് പോയിട്ട് അവിടെയാണ് അഭയം തേടിയത്. ആദ്യം ഡയർബേക്കറിലെ അർമേനിയൻ കത്തോലിക്ക പള്ളിക്കാരാണ് അദ്ദേഹത്തെ അവിടുത്തെ ഗവർണറിനെ ഫ്രഞ്ച് കോൺസുലറിനെ വന്ന് അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോയത്. അന്ന് ഹോംസിൽ ഉണ്ടായിരുന്ന ഗ്രിഗോറിയസ് ജോർജ് എന്ന് പറയുന്ന സിറിയൻ കത്തോലിക് സഭയുടെ മെത്രാപ്പോലിത്തയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഞാനാണ് ഇവിടുത്തെ മെത്രാപ്പോലിത്ത, അബ്ദുള്ള ഗ്രിഗോറിയസ് അല്ല. കാരണം അബ്ദുള്ള ഗ്രിഗോറിയസ് മെത്രാപ്പോലിത്തെ ഏതെങ്കിലും പള്ളിയിൽ അവിടെ കത്തോലിക്ക പള്ളി ഭരണം നടത്തിയതായിട്ടോ ആരെങ്കിലും കത്തോലിക്ക സഭയിലേക്ക് ക്യാൻവാസ് ചെയ്തതായിട്ടോ ഒരു ചരിത്രകാരന്മാരും പറയുന്നില്ല. അദ്ദേഹം അവിടെ താമസിച്ചു, ആദ്യം ബെയ്റൂട്ടിൽ ഉണ്ടായിരുന്നു, പിന്നെ അദ്ദേഹം ഹോംസ് താമസിച്ചു വന്ന് താമസിച്ചു മാത്രമുള്ളൂ. അത്രയുള്ളൂ. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, അഡ്രിയാൻ ഫോർട്ടസ്ക്യൂടെ ദ ലെസർ ഈസ്റ്റേൺ ക്രിസ്ത്യൻസ് എന്നുള്ള ചർച്ച ആ ഒരു ചരിത്രത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ അഡ്രിയാൻ ഫോർട്ടസ്ക്യൂ തന്നെ ആണ് പറഞ്ഞിരിക്കുന്നത് അബ്ദുൽ മിഷ്യ പാത്രിക്കീസ് ബാവയുടെയും കത്തോലിക്ക സഭയിലുള്ള അദ്ദേഹത്തിന്റെ അസോസിയേഷനും ഈ അഡ്രിയാൻ ഫോർട്ടസ്ക്യൂ റിപ്പോർട്ട് ചെയ്ത കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പൊ കത്തോലിക്ക ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോ ആ ഒരു കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സെഷനിൽ നമുക്ക്. അപ്പോ അതിനുശേഷം രണ്ടാമത്
വേറൊരു വിഷയം ചർച്ച ചെയ്തത് അബ്ദുൽ മിശിഹ പാത്രികീസുബാവയുടെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെ പറ്റിയുള്ള ഒരു സിനഡ് കൂടുന്നതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിനെപ്പറ്റി പറയണത് അത് അദ്ദേഹത്തെ മാറ്റിയ സിനഡ് കാനോനികമല്ല എന്നൊരു ആക്ഷേപമാണ് പല ആളുകളും പറഞ്ഞത്. അപ്പോ അബ്ദുൽ മിശിഹ പാത്രികീസുബാവയുടെ സ്വഭാവ ദൂഷ്യവും അദ്ദേഹത്തിന്റെ ഭരണ പരാജയവും എല്ലാത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ അദ്ദേഹത്തിന്റെ പാത്രികീസ ആ സമയത്തുള്ള മർദിയിലെ മെത്രാപ്പോലീസ് ഗീവറീസ്മാർ കുറുലോസ് മെത്രാച്ചൻ തന്നെ വിളിച്ചുകൂട്ടിയ മെത്രാപ്പോലിത്തമാരുടെ ഒരു അസോസിയേഷൻ ഒരു മീറ്റിംഗിനകത്തും ബാക്കിയുള്ള മെത്രാപ്പോലിത്തമാരെ കൺസെന്റിലാണ് അവർ സുൽത്താനോട് ആവശ്യപ്പെടുന്നത്. ഇദ്ദേഹത്തിന് സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട ഒരു സ്ഥിതിയിലാണ്, ഞങ്ങൾക്ക് വേറൊരു കൈമാകത്തിന് എലക്ട് ചെയ്യാനുള്ള പെർമിഷൻ വേണം, ഞങ്ങൾക്ക് വേറൊരു പാത്രിക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള സിനഡ് കൂടാനുള്ള പെർമിഷൻ വേണമെന്നാണ് സുൽത്താനോട് ആവശ്യപ്പെടുന്നത്, ഇദ്ദേഹത്തിന്റെ ഫർമാൻ പിന്നിലേക്ക് ആവശ്യപ്പെടുന്നു. അപ്പൊ അതിനോട് ചേർന്ന് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് അതൊരു കാനോനികമല്ലാത്ത ഒരു സിനഡ് ആയിരുന്നു എന്ന് പറയാൻ പറ്റുന്ന സിനഡ് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇതിന് പറ്റിയ ഒരു 1974 3/8/74 നമ്മുടെ നാട്ടിൽ ഒരു സിനഡ് കൂടിയിട്ടുണ്ട്. അതിനെ അധ്യക്ഷത വഹിച്ചത് ഇന്നത്തെ ഓർത്തഡോക്സ് സഭയുടെ മാത്യൂസ് മാർ ഇവാനോസ് മെത്രാപ്പൊലീത്തയാണ്. അത് ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക സിംഹാസന ചരിത്രം എന്ന് പറഞ്ഞ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു പുസ്തകത്തിൽ നിന്നുള്ള വായിച്ച അറിവാണ്. അതിനകത്ത് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്നത്തെ സമയത്ത് പാത്രികീസ് ആയിരുന്ന യാക്കൂബ് തൃതീയൻ അന്നത്തെ കാതോലിക്കായിരുന്ന ഔഗിയൻ തിരുമേനിക്കെതിരായിട്ട് പരാതികൾ ഉന്നയിച്ചുകൊണ്ട് ലെറ്റർ അയച്ചു, കൽപ്പന അയച്ചു ഇദ്ദേഹത്തിന്റെ എതിരായിട്ട്. അതിനെപ്പറ്റി ചർച്ച ചെയ്യാനായിട്ട് ഒരു സിനോസ് കൂടുതലാണ് അവർ. അപ്പോൾ അന്നത്തെ പാത്രികീസ് ആയിരുന്ന യാക്കൂബ് തൃതീയൻ അയച്ച ലെറ്ററിനെ പറ്റി ഡിസ്കസ് ചെയ്ത് ഔഗിയനെതിരായിട്ട്. അപ്പൊ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഈ 1934 ഭരണഘടനയുടെ 118 വകുപ്പ് പ്രകാരം ഒരു കാതോലിക്കെതിരായിട്ട് പരാതിയെങ്കിൽ ആ പരാതി ചർച്ച ചെയ്യുന്ന സിനഡിനകത്ത് പാത്രികീസിനെ വിളിച്ച് വരുത്തണമെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാല് ഈ പരാതി പറഞ്ഞിരിക്കുന്നത് പാത്രികീസ് തന്നെ ആയതുകൊണ്ടും പരാതിക്കാരൻ കാതോലിക്ക ആയതുകൊണ്ടും ഈ രണ്ടുപേരും മാറി നിൽക്കണം, എന്നിട്ടൊരു സിനഡ് കൂടിയിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനാണ് അവർ തീരുമാനിച്ചത്. ലോജിക്കലി നോക്കുമ്പോൾ എനിക്കത് ശരിയായിട്ട് തോന്നുന്നു, കാരണം പരാതി പറഞ്ഞത് പാത്രികീസ് ആകുമ്പോൾ ആ പാത്രികീസ് തന്നെ വിളിച്ചു വരുത്തി സിനഡിന് അധ്യക്ഷത വഹിപ്പിക്കാൻ പറ്റില്ല. പരാതിക്കാരനായിട്ടുള്ള കാതോലിക്ക പരാതി ആക്ഷേപിക്കപ്പെട്ട കാതോലിക്കയും അതിനകത്ത് പങ്കെടുക്കുന്നതും ലോജിക്കലല്ല. അപ്പൊ ബാക്കിയുള്ള മെത്രാപ്പോലിത്തമാര് ഒരു സീനിയർ മെത്രാപ്പോലിത്ത അധ്യക്ഷതയിൽ കൂടുന്നു, അത് തീരുമാനമെടുക്കുന്നു. അപ്പോ ഞാനിത് സാന്ദർഭികമായിട്ട് പറഞ്ഞാണ് ഞാൻ അതിന്റെ ഒരു വശത്തേക്കല്ല പോകുന്നത്. 1903 അന്ന് അന്നത്തെ സമയത്ത് അന്നത്തെ പാത്രികീസ് ആയിരുന്ന അബ്ദുൽ മിശിഹയെ പറ്റി ഒരു പരാതി ഉള്ളപ്പോ ആ പാത്രികീസ് തന്നെ ഒരു സിനഡ് വിളിച്ചു കൂട്ടില്ല എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും ആർക്കും അറിയാം. അപ്പോ ആ സമയത്ത് അവിടെയുള്ള സീനിയർ ആയിട്ടുള്ള മെത്രാപ്പോലിത്തമാര് അവിടെ അവൈലബിൾ മെത്രാപ്പോലിത്തമാരെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു തീരുമാനമെടുത്ത് അന്ന് വരാൻ സാധിക്കാത്ത മെത്രാപ്പോലിത്തമാരെ കൺസെന്റ് എടുത്തിട്ട് അത് അവിടുത്തെ സിംഹാസന ഡയറി രേഖപ്പെടുത്തി അത് അന്നത്തെ സുൽത്താനെ അറിയിക്കുക, ഗവർണർ ത്രൂ അറിയിക്കുക, അവർ അന്വേഷണം നടത്തിയിട്ട് 1904 June അബ്ദുൽ മിശിഹ പാത്രികീസുബാവയുടെ ഫർമാൻ പിൻവലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പൊ അതിലേക്ക് പറയുമ്പോൾ ഞാൻ അതിനകത്ത് അന്ന് പങ്കെടുത്ത മെത്രാപ്പോലിത്തമാരുടെ പേരെന്ന് പറയാം, ആ സിനഡിന്റെ തീരുമാനം പറയാം. പല ആളുകളും ചോദിച്ചു ആ സിനഡിനെ പറ്റി, 1903 കൂടിയ സിനഡിനെ പറ്റി. അന്ന് പങ്കെടുത്ത മെത്രാപ്പോലിത്തമാർ 1903 October ആ സിനഡ് കൂടിയത്. അതിൽ പങ്കെടുത്തവര് ഈ സെയിം തന്നെ മോർ കുരുലോസ് ഗീവറീസ് ഓഫ് മർദീൻ, മോർ ജൂലിയോസ് ബെഹ്റാം ജസീറ, മോർ അത്താനാസിയോസ് യാക്കൂബ് നൈസിബിസ്, മോർ അത്താനാസിയോസ് അഫ്രേം, മോർ ഗബ്രിയൽ മിദിയാത്, മോർ അത്താനാസിയോസ് ദനഹ, മോർ അബായ് അദിയാമു. കൺസെന്റ് കൊടുത്ത മെത്രാപ്പോലിത്തമാര് മോർ തിമോത്തിയോസ് പോലോസ് ഉർഹോയ ഇസ്താംബുൾ എപ്പിസ്കോപ്പ, മോർ ഇവാനിയോസ് കുരിലോസ്, മോർ മത്തായ മുസൂൽ, മോർ ദിവനാസിയോസ് ബെഹ്റാം മുസൂൽ, മോർ ഇവാനിയോസ് എലിയാസ് ഹലൂലി സെയിന്റ് മാർക്ക് ജെറുസലേം. ഈ 9 പേരാണ് അത് അന്ന് അതിനകത്ത് പങ്കെടുത്ത് കൺസെന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവര് അന്ന് എടുത്ത തീരുമാനത്തിനകത്തുള്ള മെയിൻ തീരുമാനങ്ങള് പാട്രിയാർക്ക് അബ്ദുൽ മിശിഹ സെക്കൻഡ് ഓർഡൈൻ പീപ്പിൾ ഹു ലാക്ക് സ്പിരിച്വാലിറ്റി ആൻഡ് കേപ്പബിലിറ്റി എസ്പെഷ്യലി ഹിസ് ഹോൾനെസ് ഓർഡൈൻഡ് മാനസൂർ ടു ദ ഹയർ എപ്പിസ്കോപ്പൽ സ്റ്റാറ്റസ് ദോ ഹി വാസ് നോൺ ടു ലാക്ക് ഫെയ്ത്ത് ആൻഡ് ആൻ ഓഫൻഡർ ഓഫ് ഗോഡ്. ഞാനതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ പറയാൻ പോകുന്നില്ല. Second point, for the last 8 years, the patriarch was under the influence of alcohol and behaved in an irreverent manner with the priests and common people. Adutathu, doctors had confirmed that his behavior was due to the alcoholic habit and memory loss. In view of the above observations, the Holy Synod decided on the following. Patriarch
Abdul Masih II was deposed from the holy seat of Patriarch of Antioch. In future, Patriarch Abdul Masih II will not be allowed to conduct any holy sacraments of the throne. If His Holiness conducts any ordination, it will be invalid. The Holy Synod decided to select a Kaimakam under whom the Synod would be convened to elect another Patriarch. The Synod decided to destabilize the Sigillion worn by the Patriarch, in addition to present the matter before Ottoman Sultan for permission to conduct another Synod under the Kaimakam to elect a new Patriarch. അപ്പോ ഇത്രയും തീരുമാനങ്ങൾ അവർ ഇത് പാട്രിയാർക്കൽ ഡയറിയില് കയ്യെഴുത്തിൽ ഉള്ളതാണ് അല്ലേ? മറ്റേ കുർക്കുമൽ ഡയറി. അപ്പൊ നമ്മളത് ഷെയർ ചെയ്തു. അത് ഗർഷ്ണി ടർക്കിഷ് ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതിന്റെ സുറിയാനി ട്രാൻസ്ലേഷൻ വളരെ ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു ട്രാൻസ്ലേഷൻ മുസൂളിൽ ഒരു മജിസ്ട്രേറ്റ് അറ്റസ്റ്റ് ചെയ്തത് 1929. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഫസ്റ്റ് സെഷനിൽ പറഞ്ഞു ഇതിനകത്ത് എന്തെങ്കിലും മാനിപ്പുലേഷൻ ചെയ്യാനായിരുന്നെങ്കിൽ അവർക്ക് 1903 മുതൽ 1929 വരെയുള്ള സമയത്ത് എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കായിരുന്നു. അപ്പൊ അതിനകത്ത് 5 മെത്രാപ്പൊലീത്തവർ നേരിട്ട് പങ്കെടുത്തുന്നു, 4 പേരെ കൺസേൺ ഉണ്ടായിരുന്നു, 2 പേര് പങ്കെടുക്കാത്തവരുണ്ടോ അതിനകത്ത്? അതുകൊണ്ട് തന്നെ 2 പേര് പങ്കെടുത്തിട്ടുമില്ല. അത് ഒരാള് മോർ മൽക്കേ ദേറോലിന് തിരുമേനിയാണ്, വേറൊരാള് എനിക്ക് തോന്നുന്ന എടേസയിലെ ഒരു മെത്രാപ്പൊലീത്തയാണെന്ന് തോന്നുന്നു. കാഫർതൂത്തയിലെ മെത്രാപ്പൊലീത്ത എഴുതിയിരിക്കുന്നു. അപ്പോ അതിന്റെ അർത്ഥം അവർ വളരെ ജനുവിനായിട്ട് ആ സമയത്ത് അവർക്കുള്ള അന്നത്തെ കാനൂൻ അനുശാസിക്കുന്ന രീതിയിൽ അന്നത്തെ അബ്ദുൽ മിശ്യ പാത്രികീസ് വാഹന സ്ഥാനത്ത് വാഴ്ച കൈമാഹത്തിന്റെ കൺവീനർഷിപ്പിൽ തന്നെ അവര് തീരുമാനിച്ച കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിന് അകാനനീയം എന്ന് പറയാൻ പറ്റില്ല. അതിനെപ്പറ്റി നമ്മുടെ നാട്ടിലെ ചരിത്രകാരന്മാർ ചിലത് ഡിസ്പ്യൂട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് അബ്ദുൽ മിശ്യ പാത്രികീസ് വാഴ്ച സമയത്തുള്ള സെനറ്റിനകത്ത് കൈമാഹം ഉണ്ടായിരുന്നു, അബ്ദുള്ള പാത്രികീസിന് 1906 വാഴ്ച സമയത്തും കൈമാഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് അപ്പോ അതിനോട് ചേർന്ന് തന്നെ 1906 അബ്ദുള്ള പാത്രികീസ് ബാവ അന്ന് ഈ പറഞ്ഞല്ലോ അദ്ദേഹം പണം മുടക്കിയിട്ട് ഫെർമാൻ വാങ്ങിച്ചാണ് അദ്ദേഹം അതിനകത്ത് പെട്ടെന്ന് അങ്ങനെയാണ് അദ്ദേഹം പാത്രികീസ് ആയെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തെ സ്ഥാനത്ത് വാഴിക്കാൻ നേരത്ത് പങ്കെടുത്ത ആ സ്ഥാനാരോഹണത്തിൽ പങ്കെടുത്ത മെത്രാപ്പൊലീത്തമാരുടെയും അവരുടെ പേരുകൾ ഞാനിപ്പോ ഒന്നോട് പറയാം. അപ്പോ ബെന്നി ഒന്ന് സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനാരോഹണത്തിന്റെ ആ ഒരു ഫോട്ടോ ഞാൻ കൊടുത്തിരുന്നു. ആ ഫോട്ടോ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും പ്രേക്ഷകർക്ക് കാണാനായിട്ട്. അന്ന് 1906 ആ സിനഡിൽ പങ്കെടുത്ത മെത്രാപ്പൊലീത്തമാരുടെ പേരുകള് അന്ന് കൈമാകമായിരുന്ന മോർ ദീവന്നാസിസ് ബെഹനാം മുസൂലിലെ മെത്രാപ്പൊലീത്ത. ഈ ഫോട്ടോ അത്ര ക്ലിയർ അല്ല, ഇതൊക്കെ ഒത്തിരി പഴയ ഫോട്ടോസ് ആയതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. ഒന്ന് ദീവന്നാസിസ് ബെഹനാം മുസൂലിലെ അന്ന് കൈമാകമായിരുന്നു അദ്ദേഹം. 2 കൂറിലോസ് ഗിവറീസ് മർദീൻ, മോർ ജൂലിയോസ് ബെഹനാം ജസീറ, മോർ അത്താനാസിസ് ദെനഹ, മോർ അദിയാമൻ, ദീവന്നാസിസ് അബ്ദുൽ നൂർ എഡേസ, മോർ തീമോത്തിയോസ് യാഹൂബ്, മോർ ബൽക്കെ തുറാബ്ദീൻ, പിന്നെ റംബാൻ അബ്രഹാം റംബാൻ റെപ്രസെന്റിംഗ് മോർ യുവാനിയോസ് ഏലിയാസ് ഹലുവലി ജോഫൽ, അടുത്തത് റഹാബ് റംബാൻ റെപ്രസെന്റിംഗ് മോർ അത്താനാസിയോസ് അഫ്രെ മോർ ഗബ്രിയൽ. ഇവരൊക്കെ അന്ന് ഒത്തിരി പ്രായമായിരിക്കും ആൾക്കാരാണ്. യെരുശലേമിലെ മെത്രാപ്പൊലീത്തയ്ക്കൊന്നും ദൂരം കാരണം പങ്കെടുക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് അവർ റെപ്രസെന്റ് ചെയ്തവര് ചെറുപ്പക്കാരുടെ റംബാമാരെ പറഞ്ഞു വിടുകയത്. പിന്നെ മോർ തീമോത്തിയോസ് പൗലോസ് റഹോയ് മെത്രാപ്പൊലീത്ത, ഇത്രയും പേര് ആണ് ഇതിനകത്ത് പങ്കെടുത്തായിട്ട് രേഖകളിൽ കാണുന്നത്. ഈ ഫോട്ടോയ്ക്കകത്ത് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് അന്ന് പങ്കെടുത്തതിനകത്ത് 1903 ഇദ്ദേഹത്തെ ഡിപ്പോസ് ചെയ്യാനായിട്ടുള്ള സിനഡിൽ പങ്കെടുക്കാത്ത 2 പേരോട് കൂടി പങ്കെടുത്തിട്ടുണ്ട്. ഈ മിക്കവാറും ഈ 3 സിനഡിലെയും മിനിമം 6-7 തിരുവേനിമാര് കോമണാണ്. അത് 1895 ആ സിനഡിനകത്ത് അബ്ദുൽ മിശ്യ പാത്രികീസിനെ വാഴിക്കാൻ കൂടിയ സിനഡിലെയും അബ്ദുൽ മിശ്യ പാത്രികെ ഡിപ്പോസ് ചെയ്യാനായിട്ട് കൂടിയ സിനഡിലെയും അബ്ദുള്ള പാത്രികീസിനെ വാഴിക്കാൻ കൂടിയ സിനഡിലെയും എല്ലാ തിരുമേനിമാരുടെ മിക്കവാറും 6-7 പേര് കോമണാണ്. അപ്പൊ അതിന്റെ അർത്ഥം അവർക്ക് മെജോറിറ്റി തീരുമാനം ആയിരുന്നു എന്നുള്ളതുകൊണ്ട് അതൊന്നും കാനൂനികമായിട്ട് തെറ്റില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്ന ഒരു അഭിപ്രായം. അപ്പോ അതിനുശേഷമാണ് നമ്മള് പറയുന്നത് അബ്ദുള്ള പാത്രികീസ് ബാവ നാലങ്കരയിലേക്ക് വരികയും ഇവിടെ ഒട്ടശ്ശേരി തിരുമേനി എന്നിവിടുത്തെ അദ്ദേഹത്തിന് മുടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നതൊക്കെ നമ്മൾ അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് വീണ്ടും അതിനകത്തേക്ക് നമ്മൾ ഇനി ഡീറ്റെയിൽ പോകുന്നില്ല. വേണ്ട, നമുക്ക് ഇനി നമ്മുടെ ഇതിൽ വിഷയത്തിലൂടെ തിരിച്ചു വരാം.
അതെ തിരിച്ചു വരാം. അപ്പൊ അതിനുശേഷം വന്ന് പറഞ്ഞല്ലോ, അപ്പൊ പലപ്പോഴും പലരും പറയാറുണ്ട് കോരാട്ട് മാത്തൻ മെൽപാൻ ഇവിടുന്ന് ലെറ്റർ അയച്ചിട്ടുണ്ട് അബ്ദുള്ള പാത്രിക്കീസ് ബാവ എന്നെ വിടരുത് ഇങ്ങോട്ട് എന്ന് പറഞ്ഞൊക്കെ. പക്ഷേ അതിനെപ്പറ്റി ഒന്നും നമ്മുടെ മൂലൽ അച്ഛന്റെ ഒരു പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവർ പറഞ്ഞത് എങ്ങനെയെന്ന് പറഞ്ഞു. അതിനകത്ത് ഈ ലെറ്ററിന്റെ ഓതന്റിസിറ്റിയെ പറ്റി അച്ഛൻ വളരെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല. അതൊക്കെ നാട്ടിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള കോനാട്ട് മാത്തൻ മൽപ്പാൻ തന്നെയാണ് അബ്ദുള്ള പാത്രിക്കീസ് ബാവ നാട്ടിൽ വന്നപ്പോ വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിന്നതും. മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലം 1930 അവസാനിക്കുന്നവരെ അദ്ദേഹം വളരെ ശക്തമായിട്ട് പാത്രിക്കീസ്മാരുടെ കൂടെ നിന്ന ആളാണ്. അതിനുശേഷമുള്ള സ്കാറ്റേർഡ് പേഡ് എന്ന് പറയുന്ന ചിതറിയ മുത്തുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തില് മലങ്കരി എന്നുള്ള ഒരേ ഒരു വ്യക്തി കോനാട്ട് മാത്തൻ മൽപ്പാനാണ്. അതിനകത്തുള്ള ഒരേ അൽമായക്കാരന്റെ പേര് ഞാൻ പറഞ്ഞു, അത് നൗം ഫൈക്ക് എന്ന് പറഞ്ഞ ഡയർ ബേക്കറിലെ ആള് ഞാൻ പറഞ്ഞു. അപ്പോ കോനാട്ട് മാത്തൻ മൽപ്പാനെ കോട്ട് ചെയ്തൊക്കെ പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് അത് ഒരു എന്താ പറയുക, ജസ്റ്റിഫിക്കേഷൻ പറയാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു കാര്യം മാത്രമാണ്. അതിനകത്ത് ഓതന്റിസിറ്റി ഞാൻ പറഞ്ഞില്ല, മൂലച്ചൻ ആ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് അതിനെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. അപ്പോ ഇതാണ് അതിന്റെ ഒരു രത്ന ചുരുക്കം. അപ്പോ അതിനുശേഷം പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അബ്ദുൾ മിശിയെ തന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾ വിളിച്ചു വരുത്തി എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാല് അബ്ദുള്ള പാത്രിക്കീസ് ബാബ ഇവിടെ ഒരു മഫ്രിയാനായിട്ട് സ്ഥാപിച്ച് കൊടുക്കില്ല എന്ന് പരിപൂർണ ബോധ്യം വന്നു. മാത്രമല്ല അബ്ദുള്ള പാത്രിക്കീസ് ബാബയുടെ ഇവിടുത്തെ ഇവിടെ വന്നതിന് ശേഷം ഒട്ടശ്ശേരി തിരുമേനിയായിട്ടുള്ള ബന്ധത്തെ പറ്റിയെല്ലാം നമുക്ക് നാട്ടിലുള്ളവർക്ക് അറിയാവുന്നതാണ്. അപ്പോ അതുകൊണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ കാലത്ത് നടക്കില്ല എന്ന് ബോധ്യം വന്നപ്പോ ആ സമയത്ത് പി ടി കെ യൂരിസച്ചന്റെ നേതൃത്വത്തില് അവര് ഇടപാട് നടത്തിയിട്ട് അബ്ദുൾ മിശിയ പാത്രിക്കീസ് ബാബയെ മലങ്കരയിലേക്ക് വരുത്താൻ ശ്രമിക്കുന്നത്. അതിനകത്ത് അന്നത്തെ മത്തായ ശമാശൻ ഇവിടെ നിന്ന് അവിടെ പോയി താമസിച്ച ഔഗേൻ റമ്പാനായി തിരിച്ചു വന്നവരൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അതിനകത്ത് കത്തിര ഇടപാടിനകത്തും എല്ലാം നമ്മളതെല്ലാം കഴിഞ്ഞ 2-3 എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വീണ്ടും ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം തന്നെ അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ, അപ്പൊ ആ സമയത്ത് നമ്മുടെ നാട്ടിൽ അന്നത്തെ പിതാക്കന്മാർക്ക് പരിപൂർണ ബോധ്യമുണ്ട് മലങ്കര സഭയിലെ ആത്മീയമായിട്ടുള്ള പട്ടത്വത്തിന്റെ ഉടമസ്ഥാവകാശം അതിന്റെ ആത്മീയ നൽവരം എല്ലാം അന്ത്യോക്യ പാത്രക്കേസും തന്നെയാണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണല്ലോ പട്ടശ്ശേരി ഗീവരീശ്മാർ ദേവനാശ്രീ തിരുമേനിയുടെ മതോപദേശ സാരങ്ങളിലെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പൗരോഹിത്യത്തിന്റെ ഉറവിടം അന്ത്യോക്യ സിംഹാസനമാണെന്ന് അദ്ദേഹം രേഖപ്പെടുത്തി അവർക്കെല്ലാം അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനത്തു നിന്ന് മാറ്റപ്പെട്ട പാത്രക്കീസ് ആണെങ്കിൽ പോലും അവിടെ തന്നെ ജീവിച്ചിരിക്കുന്ന ഒരു പാത്രക്കീസിനെ വിളിച്ചുകൊണ്ട് വരാൻ ശ്രമിച്ചത്. അതിനവർ പറയുന്നത് എന്നാ വെച്ചാൽ സീനിയർ പാത്രക്കീസ് ഹൂദായ കാനോനിലെ 7:1 അക്ഷരം കോട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്, ഞാൻ അതിനെപ്പറ്റി പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാനോനിക പാത്രക്കീസ് ആണെങ്കിൽ അപ്പൊ സീനിയർ പാത്രിയാർക്കീസ് എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് തന്നെ അദ്ദേഹം ഭരണത്തിൽ ഇരുന്ന സമയത്ത് ഇവിടെ ഒരു കതോലിക്ക വായിച്ചാരണം പറഞ്ഞപ്പോ നല്ലത് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ സ്ഥാനത്ത് മാറി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് സീനിയർ പാത്രിയാർക്കീസ് ആയിട്ട് തോന്നിയത്. അതൊക്കെ ഒരു ബാലിശമായ കമന്റുകളാണ്, നമ്മുടെ സമയം കളയേണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് മുന്നോട്ട് നീങ്ങാം, താങ്കൾ പറഞ്ഞോളൂ. നമ്മളൊരു ഡിസ്കസ് ചെയ്തതാണല്ലോ, അതുകൊണ്ട് അത് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് ശരിയാണ്, അദ്ദേഹം ആദ്യം സമ്മതിക്കാത്ത ആളാണ്, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. അപ്പോ അന്നത്തെ പിതാക്കന്മാർക്കറിയാം, കാരണം ആ സമയത്ത് സീനിയർ പാത്രിക്കീസ് ആവുമ്പോ അപ്പൊ അബ്ദുള്ള പാത്രിക്കീസ് ആരാണ്, അപ്പൊ ആ കാനോൻ പ്രകാരം അബ്ദുള്ള പാത്രിക്കീസിനെ ടെമ്പററി പാത്രിക്കീസിനോ ആ സമയത്ത് ഭരണം നടത്താൻ പാടില്ലാത്ത പാത്രിക്കീസ് ആണെങ്കിൽ ആ പാത്രിക്കീസ് ബാബ തന്നെയാണ് ഒട്ടശ്ശേരി ദേവനാസ് തിരുമേനിക്കും കുറിലോസ് പൗലോസ് സിനിമേനിക്കും പട്ടം കൊടുത്തിരിക്കുന്നത്. ഈ അവഗൻ റമ്പാനും റമ്പാനാക്കിയത് ഈ പാത്രക്കീസ് തന്നെയാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ അബ്ദുൾ മിശിയ പാത്രക്കീസ് ബാബ ഒട്ടശ്ശേരി തിരുമേനിയുടെ മുടക്കുകൽപ്പനെ പിൻവലിക്കാനല്ലാതെ അദ്ദേഹത്തിന്റെ ഓർഡിനേഷനെ പറ്റി അദ്ദേഹം ഒന്നും പറയുന്നില്ല. കാരണം അത് പറഞ്ഞാലും ഒട്ടശ്ശേരി തിരുമേനിയുടെ സ്വഭാവത്തിന് അദ്ദേഹം അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. അവിടെ കാനോൻ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടശ്ശേരി തിരുമേനി അടുത്ത് അത് നടക്കില്ല. കാരണം ഒട്ടശ്ശേരി തിരുമേനി അത്രയും പ്രഗത്ഭനും പണ്ഡിതനായിട്ടുള്ള ആൾ നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് ഒരു കാര്യം പറഞ്ഞ് സ്ഥാപിച്ചെടുക്കാനായിട്ടൊന്നും അബ്ദുൾ മിശിയ പാത്രിക്കീസ് ബാബയ്ക്കൊന്നും സാധിക്കുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. അദ്ദേഹം വന്നു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ അതിനെപ്പറ്റി പറയുന്നത് ഞാൻ അന്ന് പറഞ്ഞു, ഇവിടെ വന്നതിന് ശേഷം ഈ പറയുന്ന A13 A14 രണ്ട് കൽപ്പനകളാണ് അദ്ദേഹം ഇവിടെ പുറപ്പെടുവിച്ചാണ്. അതിനകത്ത് A14 പൊതുകൽപ്പനയായിട്ട് പറഞ്ഞത്, അത് ഇവിടെ തിരിച്ചു പോകുന്നതിന് മുമ്പ് February 19, 1913 ഇറക്കിയ കൽപ്പനയാണ്. A13 എന്ന കൽപ്പനയെ പറ്റിയുള്ള ചർച്ച തന്നെ വരുന്നത് യാക്കൂബ് ത്രിതൻ പാത്രിക്കീസ് ബാബ 1958 യോജിപ്പിന് ശേഷം ഈ ത്രോൺ ഓഫ് സെന്റ് തോമസ് എന്നുള്ള വാക്കിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ വന്നപ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നത്.
ഈ അബ്ദുൽ മിശിഹ പാത്രിക്കീസ് ബാവ കൊടുത്ത കൽപ്പനയ്ക്കകത്ത് ഈ ത്രോൺ ഓഫ് സെന്റ് തോമസ് എന്നുള്ള വാക്കില്ലല്ലോ. അത് മാത്രമല്ല ഈ സുപ്രീം കോടതിയുടെ വിധി വേർഡിക്റ്റിനകത്തും പറയുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഗീവ്രീസ് രണ്ടാമൻ കാതോലിക്കാവ് പറയുന്നത് അങ്ങ് അബ്ദുൽ മിശിഹ പാത്രിക്കീസ് ബാവയുടെ കൽപ്പനയെ ബഹുമാനിക്കും എന്നുള്ള അറിഞ്ഞ സന്തോഷമുണ്ട്. അന്ന് റെഫർ ചെയ്യുന്ന ഏ പതിനാറും പൊതുകൽപ്പനയാണ്, അതല്ല വേറൊരു കൽപ്പന അദ്ദേഹം ഇറക്കിയിട്ടുണ്ടെന്ന് പറയും. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ആ 13 വർഷം ഇവിടെ താമസിച്ച യാക്കൂബ് ദീൻ കാണാത്ത കൽപ്പനയ്ക്കകത്തും പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ അത് വായിക്കാം. വീണ്ടും ഈ സീറ്റ് ഓഫ് എന്നുള്ള സീറ്റ് അല്ലെ ഈ കാതോലിക്ക സിംഹാസനത്തെ പറ്റി സംശയം വന്നുകൊണ്ടാണ് പറയുന്നത്. അക്കോർഡിംഗ് ആസ് യു റിക്വസ്റ്റഡ് വി ഹാവ് കോൺസെക്രേറ്റഡ് അവർ സ്പിരിച്വൽ ആൻഡ് ബിലവഡ് ബസേലിയോസ് അവർ ബിലവഡ് ഇവാനിയോസ് ആസ് മഫ്രിയാനോ അണ്ടർ ദ നെയിം ബസേലിയോസ് ഓഫ് ദ ഈസ്റ്റ് ഓൺ ദ ത്രോൺ ഓഫ് ദ ഡയോസിസ് ഓഫ് സെന്റ് തോമസ് ഇൻ ഇന്ത്യ ആൻഡ് അതർ പ്ലേസസ് എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ഈ ഞാൻ പറഞ്ഞു അതിനകത്ത് സംശയം, കുർസിയോ ദ മരീത്തോ എന്ന് പറഞ്ഞാൽ മരീത്തോയുടെ അർത്ഥം ഇടവക എന്നാണ്, മദനഹോ എന്ന് പറഞ്ഞാൽ പൗരസ്ത്യ എന്നാണ്. അപ്പൊ കുർസിയോ ദ മരീത്തോ ദ മദനഹോ ദ തോമസ്ലിയോ എന്ന് പറയുമ്പോൾ അതിനെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റാണ് ഉദ്ദേശിക്കുന്നത്. കുർസിയോ എന്ന് പറയുമ്പോൾ ഒരു കസേരയല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സംശയം വന്നിട്ടുണ്ട്, നമ്മള് കുർക്കുമതരലെ രണ്ട് പുരാതന കസേരകളുടെ ഫോട്ടോ കാണിച്ചിരുന്നു. അപ്പൊ അതിനകത്ത് ഒന്നൊരു 600 വർഷം പഴക്കമുള്ള പാത്രികീസ്മാർ ഇരുന്ന ഒരു സിംഹാസനം എന്ന് പറയുന്നത് അതൊരു ത്രോൺ എന്ന് ഉദ്ദേശിച്ചല്ല. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ പാത്രികീസ് സ്ഥിരമായിട്ട് ഇരുന്നോണ്ടിരുന്ന ഒരു മധുവയുടെ ഇടതുവശത്തുള്ള ഒരു സീറ്റ്. അതിനു പകരം അവിടെ അബ്ദുൽ മിശിഹ പാത്രികീസ് ബാവ തിരികെ കുർക്കുമതർ വന്നപ്പോ അദ്ദേഹത്തെ ഇരിക്കാൻ അവിടെ സമ്മതിക്കാതെ അദ്ദേഹത്തിന് വേണ്ടി തെക്ക് വശത്ത് ഒരു വേറൊരു കസേര. അപ്പൊ അത് കണ്ടപ്പോ ആളുകൾക്ക് നമ്മൾ ഈ പറഞ്ഞത് സീറ്റ് എന്ന് പറയുന്നത് ഒരു വെറും കസേര എന്നുള്ള രീതിയിലല്ല ഉദ്ദേശിച്ചത്, അതൊരു കൺഫ്യൂഷൻ. എനിക്ക് തോന്നുന്നത് അത് നമ്മളുടെ ആ ഒരു 2-3 ഈ പറഞ്ഞ സെഷൻസ് ശരിക്കും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല ആ ഒരു സംശയം വന്നത്. എങ്കിലും ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം, ഈ സീറ്റ് അല്ലെങ്കിൽ കുർസിയോ എന്നുള്ള വാക്ക് സുറിയാനിൽ വരുമ്പോ കുർസിയോ എന്നുള്ള വാക്കിന്റെ ചേർന്നിട്ട് സ്ലീഹോയോ അല്ലെങ്കിൽ ഖാദീശോ എന്നുള്ള വാക്ക് വരുമ്പോ അതിനൊരു വലിയൊരു ഒരു അർത്ഥം വരുവാണ്. കുർസിയോ ദ സ്ലീഹോയോ എന്ന് പറയുമ്പോ ഒരു സ്ലീഹായിട്ടുള്ള വ്യക്തിക്ക് ഒരു സാധാരണ ഒരു ഇരിപ്പിടമല്ല ഉള്ളത്, അതിന് അതിൻ്റെതായിട്ടുള്ള സ്റ്റാറ്റസ് വരികയാണ്. നമ്മുടെ പാത്രികീസ് ബാവയുടെ കൽപ്പനകൾ നോക്കിയാലും സ്ലീഹോയോ ദ അന്ത്യോക്യോ കുൽ മദനഹോ എന്നൊക്കെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അറിയാലോ, അന്ത്യോക്യയിലെ സ്ലീഹായ്ക്കടുത്ത പൗര അന്ത്യോക്യയുടെയും കിഴക്കുക്കയുടെയും സ്ലീഹായ്ക്കടുത്ത സ്ലീഹായുടെ സിംഹാസനത്തിലെ ഇടവക്കടുത്ത സിംഹാസനം എന്നാ പറയുന്നത്. അത് നമ്മുടെ മലങ്കര വന്നു കഴിയുമ്പോൾ മലങ്കരയിലെ തോമസ് ലീഹായുടെ ഇടവകക്കടുത്ത പൗരസ്ത്യ ഇടവകക്കടുത്ത സിംഹാസനം. അതിന്റെ അർത്ഥം എന്നാ വെച്ചാല് ആ വ്യക്തിക്കല്ല പ്രാധാന്യം, ആ ഇടവക എന്ന് പറഞ്ഞ സ്ഥലത്തെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് തന്നെ ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു മറുവശം വരുന്നത് ഗ്രിഗോറിയോസ് ബാറബ്രയുടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വ്യതിയിലേക്കല്ലോട്ടോ, ആ ഒരു സംശയം പല ആളുകളും ചോദിച്ചുകൊണ്ട് പലപ്പോഴും ചോദിച്ചോണ്ട് പറയാണ്. ഗ്രിഗോറിയോസ് ബാറബ്രായ മഫ്രിയാനെ പറ്റി പറയുന്ന ക്രോണിക്കലിനകത്ത് കുർസിയോ ദ ടിഗ്രീത്ത് എന്നാ പറയുന്നത്. അത് കുർസിയോ ദ ടിഗ്രീത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമ്മൾ നേരെ ട്രാൻസ്ലേറ്റ് ചെയ്ത സീറ്റ് ഓഫ് ടൈഗ്രീറ്റ്. അവിടെ അദ്ദേഹം അത് സ്ലീഹായിട്ട് കണക്ട് ചെയ്യുന്നില്ല, ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നില്ല. അപ്പോ അതിന് അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ അവിടുത്തെ തോമസ് ലീഹായുടെ സുവിശേഷം അറിയിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്, അത് നമുക്ക് ഇപ്പൊ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമില്ലാത്തതുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല. അവിടെയാണ് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ പല ആളുകളും സീറ്റ് ഓഫ് ടൈഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അബ്ദുൽ മിശിഹ പാത്രികീസ് ബാവ എന്ന് മലങ്കരയിലേക്ക് കൽപ്പന കൊടുത്തപ്പോ അദ്ദേഹം ദ കുർസിയോ ദ മദനഹോ ദ തോമസ് ലീഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ട്രാൻസ്ലേഷൻ സുറിയാൻ അന്നത്തെ പിതാക്കന്മാര് സുപ്രീം കോടതിയിൽ അന്ന് ഈ ലെറ്ററിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുത്തപ്പോ ദ ത്രോൺ ഓൺ ദ ഡയോസിസ് ഓഫ് സെന്റ് തോമസ് ഇൻ ഇന്ത്യ ആൻഡ് അതർ പ്ലേസസ് ദ ഡയോസിസ് ഓഫ് സെന്റ് തോമസ് ഇൻ ഇന്ത്യ അതർ പ്ലേസസ് എന്ന് പറഞ്ഞതിന്റെ കാരണം ഈ കാരണം കൊണ്ടാണ്. അത് ആ തോമസ് ലീഹായുടെ പേര് പറയുമ്പോൾ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്, നമ്മൾക്ക് അതിനെ കുറച്ച് കാണിക്കാൻ പറ്റില്ല, അത് പിതാക്കന്മാർക്ക് അറിയാം. അതാണ് അതിന്റെ ഒരു അർത്ഥം. അതുകൊണ്ട് പ്രേക്ഷകർ അതൊരു സിംഹാസനം ഒന്നും ആയിട്ടല്ല, മറ്റേ ഈ നമ്മുടെ എന്താണ് അന്ത്യോക്യ സിംഹാസനം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു കൺസെപ്റ്റിലല്ല പറഞ്ഞേക്കുന്നത് അല്ലേ. ആ ഒരു കൺസെപ്റ്റ് അല്ലേ പോലും നമ്മൾ അതിനെ പറ്റി പറയുമ്പോൾ ഒരു സ്ലീഹായമായിട്ട് നമ്മൾ ഈ കുർസിയോ എന്നുള്ള വാക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ അതിനെ നമ്മൾക്ക് ബഹുമാനം കാണിക്കേണ്ടി വരും. അത് ശരിക്കും പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ഗ്രിഗോറിയസ് ബാറബ്രായയുടെ ഒരു അതിനകത്ത് കൊട്ടേഷൻസ് ഉണ്ട്, അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ഇപ്പൊ ചർച്ച ചെയ്യാൻ പോയ സമയം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അത് താങ്കൾ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ താങ്കൾ കണ്ടിന്യൂ ചെയ്യാം. ഈ പത്രോസ് നാലാമൻ പാത്രിയാർക്കീസ് ബാവ മലങ്കരയ്ക്ക് അയച്ച
ഏതോ ഒരു കൽപ്പനയിൽ, ഏതാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല, ഏതോ ഒരു കൽപ്പനയിൽ ഇവിടെ തോമസ് ലീഹായുടെ സിംഹാസനം ഉണ്ട് എന്ന് പറഞ്ഞൊരു കൽപ്പന അയച്ചു. സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാക്കന്മാർക്ക് എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു കൽപ്പന മലങ്കരയ്ക്ക് അയച്ചു എന്ന് പറഞ്ഞു. താങ്കൾ അതിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഓർമ്മയുണ്ടോ? എന്താണ് താങ്കളുടെ അണ്ടർസ്റ്റാൻഡിങ്? അങ്ങനെയല്ല അച്ഛ. കാലാകാലമായിട്ട് പാത്രികീസുമാരും അവിടുന്ന് കൽപ്പനകളെല്ലാം വരുമ്പോ തോമസ് ലീഹായുടെ ഇടവകയുടെ ഒരു അപ്ഹോൾഡർ എന്നുള്ള പൊസിഷനിലാണ് എഴുതിയേക്കുന്നത്. ഈ തോമസ് ലീഹായുടെ ഇടവകയുടെ ചുമതലക്കാരനായിട്ടുള്ളതാണ് പറയുന്നത്. അതിനകത്ത് അതിന്റെ കൺസെപ്ഷൻ മീനിങ് അതാണ്. അതിന്റെ സുരിയാനെല്ലാം കൺസെപ്ഷൻ മീനിങ് പൗരസ്ത്യ ഇടവകയിലെ തോമസ് ലീഹായുടെ ഇടവകയുടെ അപ്ഹോൾഡർ എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റ്. അത് ശരിക്കും പറഞ്ഞാൽ അതിന് നമ്മൾ ഇന്നീ പറയുന്ന സിംഹാസനത്തിന്റെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു എങ്കിൽ ഈ പറയുന്ന ഗീവ്രീസിന്റെ രണ്ടാമൻ പാത്രികീസ് ബാവയ്ക്ക് അദ്ദേഹം പാത്രികീസ് ബാവയ്ക്ക് വെച്ച എഴുത്തിനകത്ത് അന്നത്തെ ഇ എം ഫിലിപ്പിന്റെ പുസ്തകത്തിന്റെ ഒരു കോട്ടേഷനെ പറ്റി അദ്ദേഹത്തിന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവർക്കെല്ലാം ഇതിന്റെ എല്ലാം ഈ ഇന്റർപ്രിട്ടേഷനെ പറ്റി നല്ല ബോധ്യമുള്ള പിതാക്കന്മാരാണ്. വട്ടശ്ശേരി തിരുമേനിയായാലും പി ടി ഗീവ്രീസ് അച്ഛനായാലും ഗീവ്രീസ് രണ്ടാമൻ കാതോലിക്കയും അന്നത്തെ പിതാക്കന്മാരെല്ലാം അവർക്കൊക്കെ അന്നത്തെ സുറിയാനിയും അതിന്റെ ഇന്റർപ്രിട്ടേഷൻ അതിന്റെ മീനിങ് എല്ലാം ശരിക്കും വായിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ളവരായിരുന്നു. നമ്മൾക്ക് ഇന്നിപ്പോ അതിന്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് ഇന്ന് വളരെ ബുദ്ധിമുട്ടാകാനും വളരെ പണ്ഡിതന്മാരുടെ അടുത്ത് പോയാലാണ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ മനസ്സിലാവുന്നത്. അപ്പോ അങ്ങനെ അതിനൊരു മീനിങ് ഉണ്ടായിരുന്നെങ്കിൽ ഈ അബ്ദുൽ മിശിഹ പാത്രികീസ് ബാവയ്ക്ക് ശേഷം അല്ല അവർ പറയുള്ളൂ. മാത്രമല്ല ഈ നമ്മുടെ പുരിക്കോട്ട് തിരുമേനിയുടെ സ്തോത്രികോൻ വായിച്ചപ്പോ തന്നെ മലങ്കരയിലെ തോമസ് ലീഹായുടെ ഇടവകയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ വാഴ്ചയായിട്ട് സ്തോത്രികോൻ വായിച്ചേക്കണ ഇവിടെ. അപ്പൊ അവരൊന്നും ക്ലെയിം ചെയ്യാത്തൊരു കാര്യം, അവരോ പുരിക്കുട്ടി തിരുമേനിയോ വട്ടശ്ശേരി തിരുമേനി ക്ലെയിം ചെയ്യാത്തൊരു കാര്യം നമുക്ക് ഇന്നിപ്പോ അതിനെപ്പറ്റി ജസ്റ്റിഫൈ ചെയ്യാൻ അങ്ങനെ പറ്റും. അതുകൊണ്ടല്ലേ അബ്ദുൽ മിശിഹ പാത്രികീസ് ബാവ കൊടുത്ത ഈ കൽപ്പനയുടെ ത്രോൺ ഓൺ ദ ഡയോസിസ് ഓഫ് സെന്റ് തോമസ് ഇൻ ഇന്ത്യ അതർ പ്ലേസസ് അപ്പോഴും അഫ്രിയാനായിട്ടാണ്. അപ്പൊ നമ്മളിപ്പോ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ ആ ഒരു ചർച്ചയ്ക്ക് ഒരു തർക്കം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ സീറ്റ് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ഈ സീറ്റ് ഓഫ് ടൈഗ്രിറ്റ് എന്നുള്ള ഒരു ഒരു കൊട്ടേഷൻ വന്നുകൊണ്ടാണ് ഈ സീറ്റ് എന്നുള്ള വാദം വന്നത്. മാത്രമല്ല നമ്മൾ ഈ കുർക്കുമുതൽ രണ്ട് കസേരകൾ കാണിച്ചപ്പോ പ്രേക്ഷകർക്ക് സംബന്ധിച്ച് കൺഫ്യൂഷൻ വന്നായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അത് അത് നമുക്ക് മുന്നോട്ട് പോകാം. ഇത് കഴിഞ്ഞ ദിവസം ഹൈമനോസിൽ തന്നെ മറ്റൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആ ഡിസ്കഷനില് ബഹുമാനപ്പെട്ട ഗിർഗറച്ചൻ ഈ സിംഹാസനം എന്താണ് എന്നുള്ളതിന്റെ ഒരു തിയോളജിക്കൽ ഒരു എക്സ്പ്ലനേഷൻ അദ്ദേഹം നല്ലോണം അദ്ദേഹം തന്നിരുന്നു. അതും ഇത് ഇപ്പൊ താങ്കൾ പറഞ്ഞുകൂടെ കേൾക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യനെ ക്ലിയർ ആവും. എന്താണ് ആ സിംഹാസനം, എന്താണ് ഇടവയ, എന്താണ് ഒരു വിശുദ്ധന്റെ കസേരയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമതി എന്താണ് എന്നെല്ലാം ക്ലിയർ ആവും. നമുക്ക് തുടർന്ന് ഇന്നത്തെ എപ്പിസോഡിലോട്ട് നമുക്ക് നീങ്ങാം. നമ്മുടെ സമയം മുന്നോട്ട് പോകും. അപ്പൊ അതിനുശേഷം തന്നെ ഈ നമ്മുടെ കോടതികളുടെ രേഖകൾ കൊടുത്ത A14 കൽപ്പനയ്ക്കകത്താണ് അദ്ദേഹം പറയുന്നത്. മലയാളത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി നമ്മൾ ഒരിക്കൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കാതോലിക്കയുടെ കാലശേഷം കാനോൻ അനുശാസിക്കുന്ന പ്രകാരം മെത്ര മേൽപ്പട്ടക്കാർക്ക് ചേർന്ന് കാതോലിക്കയെ വാഴിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കാനോൻ നിർദ്ദേശ പ്രകാരം കാതോലിക്കയും മേൽപ്പെട്ടക്കാരും ചേർന്ന് മൂറോൻ ഗോദാശ ചെയ്യേണ്ടതുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പാത്രിക്കയും കാതോലിക്കയും തമ്മിലുള്ള ബന്ധം നമ്മുടെ കാഫർതൂത്ത സെന്നോസ് AD 869 കാഫർതൂത്ത കൂടിയ സംയുക്ത സെന്നോസിന് തീരുമാനം അനുസരിച്ച് വേണമെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പറയുമ്പോഴും നമുക്ക് ഈ കാഫർതൂത്ത സെന്നോസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ഇതിന് സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ലെങ്കിലും അപ്പോ അതിനകത്ത് പറയുന്നത് ഇപ്പൊ ചില ചരിത്രകാരന്മാരിപ്പോ പറയുന്നത് ഈ കാതോലിക്ക എന്നുള്ള വാക്കുപോലും ആ കൽപ്പനയ്ക്കകത്തില്ല, മഫ്രിയാൻ എന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞാണ് സുപ്രീം കോടതിക്കകത്ത് അവർ കൊടുത്ത രേഖകൾക്കകത്ത് രണ്ടാമത്തെ കൽപ്പനയ്ക്കകത്ത് മാത്രമാണ് മഫ്രിയാനോ അഥവാ കാതോലിക്ക എന്ന് പറഞ്ഞത്. അപ്പോ ഇപ്പൊ ചില ആളുകൾ ചില ചരിത്രകാരന്മാർ പറയുന്നത് ഈ ഒറിജിനൽ സുഖാനി കൽപ്പനയ്ക്കകത്ത് കാതോലിക്ക എന്നുള്ള വാക്ക് തന്നെയില്ലായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഇപ്പോൾ ഡിസ്കഷൻ കാര്യമില്ല. കാരണം ഇതെല്ലാം ഒരു കഴിഞ്ഞ അധ്യായം ആയതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു കാര്യം ചേർത്ത് പറയാം. അപ്പോ ഈ കാതോലിക്ക ആണെങ്കിൽ പോലും ഇതിന് കാതോലിക്ക എന്ന് പറയാതിരുന്നുകൊണ്ടും ഇതിന്റെ മഹിമ കുറയുന്നില്ല എന്നൊക്കെ പല കൊട്ടേഷൻ കാണുന്നുണ്ട്. അതിന്റെ കാരണം കാതോലിക്കയ്ക്ക് അടുത്തുള്ള ചില ചുമതലകൾ മഫ്രിയാനെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ കാനോനും പ്രസിഡൻസ് ഫോളോ ചെയ്യാനും അബ്ദുൽ മിശിഹ പാത്രികീസ് ബാവ പറയുന്നുണ്ട്. അപ്പോ ഈ കാനോൻ ഏതാണ്? ഒന്നുമല്ലെങ്കിൽ ഹൂദായ കാനോൻ കാഫർതൂത്ത സെന്നോസിന് തീരുമാനമാണെങ്കിൽ പോലും അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാല് മാറാച്ചേരി ഇട്ടീര മൽപ്പാന്റെ പരിശുദ്ധാത്മാവും പട്ടത്വവും എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് അദ്ദേഹം വളരെ പണ്ഡിതനായിട്ടുള്ള വ്യക്തി. അദ്ദേഹത്തിന്റെ പുസ്തകത്തിനാണ് അദ്ദേഹം കാഫർതൂത്ത സെന്നോസിനെ പറഞ്ഞിരിക്കുന്നത്. കിഴക്കിന്റെ മഫ്രിയാനേറ്റിന് മൂറോൻ കൂതാശ ഒഴികെയുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞത് കാതോ മഫ്രിയാനെ വാഴിക്കാനായിട്ട് പാത്രികീസിന്റെ ഓർഡിനേഷൻ വേണം,
അതുപോലെ പാത്രക്കീസിനെ വഴിക്കാൻ നേരത്തെ മഫിയാനയുടെ കൺസെന്റ് എടുത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പല കാര്യം പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ അംഗീകരിക്കുക, അതെല്ലാം ഇപ്പോഴത്തെ എല്ലാ കാനൂനിനകത്തും വന്നിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ പ്രസിഡൻസും കാനൂനും ഫോളോ ചെയ്യാൻ പറഞ്ഞ അബ്ദുൽ മിശിയ പാത്രക്കീസ് ബാവ മലങ്കരയിലെ മൂറൻ പുതാശര അവകാശം ഈ കാഫർത്തൂത്ത സന്നിവാസനകത്ത് പറഞ്ഞ വിവരത്തിനേക്കാളും മുകളിലായിട്ട് കൊടുത്തിരിക്കുക. അപ്പോ ഇതിനകത്തെല്ലാം മനസ്സിലാവുന്നത് ഈ കാനൂനുകളും ഇവിടെ വന്ന സീനിയർ പാത്രക്കീസാണെന്ന് ക്ലെയിം ചെയ്ത് വന്നിരിക്കുന്ന അബ്ദുൽ മിശിക അവിടെ നിലനിന്നിരുന്ന 1859 അവിടെ മഫ്രിയാനായിട്ട് അബോലിഷ് ചെയ്തതിനു ശേഷം അവിടുത്തെ പാത്രക്കീസും സിനഡിനും ഉണ്ടായിരുന്ന ചില ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഇവിടെ അദ്ദേഹം സ്ഥാനത്ത് മാറിയതിന് ശേഷം ഒറ്റയ്ക്ക് വന്ന് ചെയ്തപ്പോ ഈ കാനൂനുകളും പ്രസിഡൻസും ബ്രേക്ക് ചെയ്ത പാത്രക്കീസ് തന്നെയാണ് ഇവരോട് ഇത് ഫോളോ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടെന്നുള്ള വലിയ വിരോധാഭാസമുണ്ട് അതിനകത്ത് ഈ രണ്ട് അദ്ദേഹത്തിന്റെ കൽപ്പന. അപ്പോ അത് കൂട്ടിച്ചേർത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും അപ്പോഴും അദ്ദേഹം പറയുന്ന ഫോളോ ദ പ്രസിഡന്റ്സ് ഫോളോ ദ കാനൂൺ, ഇനിയിപ്പോ കാഫർത്തൂത്ത സുന്നോസ് ആയാലും പോൾ ബഡ്ജാന്റെ കാനൂൺ ആയാലും ഇതിനകത്തെല്ലാം പറയുമ്പോൾ ഉള്ള പ്രസിഡന്റ്സ് എന്താന്നുള്ള കാര്യം നമ്മളുടെ പോൾ ബഡ്ജാന്റെ കാനൂണിന് അന്ന് ഒരു പ്രസക്തി ഇല്ല. അന്നിപ്പോ കൊളത്തിരുത്തി മറ്റേ പരിമല തിരുമേനി സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഉദയ കാനൂൺ മാത്രമേ അന്ന് നമുക്കൊരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാനൂൺ ആ സമയത്തുള്ളൂ ഈ പറയുന്ന കാലഘട്ടത്തിൽ. അല്ല, അതിനെപ്പറ്റി പറയുന്നത് അബ്ദുൽ മിശിയ പാത്രക്കീസ് നാട്ടിൽ വന്നപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ 500 വർഷം പഴക്കമുള്ള ഒരു കയ്യെഴുത്ത് പ്രതി കണ്ടു എന്നാ പറയുന്നത്. അത് അദ്ദേഹം വരുന്ന 1911-12 500 വർഷം പറയുമ്പോ 1400 എഴുതിയ കാനൂൺ ആയിരിക്കണം. നമ്മുടെ സുറിയാനി സഭാ ചരിത്രകാരന്മാരിലുള്ള ഏറ്റവും കത്തോലിക്കരിലുള്ള ഏറ്റവും പഴയ കാനൂൻ 1576 ശേഷം പാത്രക്കീസ് ആയിട്ടുള്ള നിയമത്തുള്ള പാത്രക്കീസ് ബാവ പകർത്തി എഴുതിയ കാനൂന്റെ ആ പകർത്തെഴുത്തുകളാണ് വത്തിക്കാനിലും എത്തിയേക്കുന്നത്. അത് തന്നെയാണ് യേശുദേവ് എത്തിയേക്കുന്നത്. അതിന്റെ ചേർന്നുള്ള കയ്യെഴുത്ത് പ്രതിയാണ് നമ്മുടെ നാട്ടിലും വന്നേക്കുന്നത് 18-ാം നൂറ്റാണ്ടില്. അപ്പോ എന്തായാലും ഇതൊക്കെ ഒത്തിരി മാറിയതിന് ശേഷമാണ്, അതിനകത്ത് ഒത്തിരി മാറിയതിന് ശേഷമാണ് പോൾ ബഡ്ജാനും അതെല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ കാനൂനെ പറ്റി ചർച്ച ചെയ്യാൻ പോയ സമയം എടുക്കും. പക്ഷേ അതില്ലേ പോലും അപ്പൊ ഈ പറഞ്ഞ 500 വർഷം പഴക്കമുള്ള കാനൂൺ എന്തായാലും അബ്ദുൽ മിശിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ അല്ലെ 100-200 വർഷമുള്ള പഴക്കമുള്ള കയ്യെഴുത്ത് പ്രതി ഉണ്ടായിരിക്കുന്ന കൂട്ടം. അങ്ങനെയാണെങ്കിൽ പോലും അതിനകത്ത് പോലും ഈ പറഞ്ഞ മൂറൻ കൂതാശയുടെ കാഫർത്തൂത്ത സന്നിവാസം കോട്ട് ചെയ്യുമ്പോ അവിടെ വെച്ച് അതും ഇവിടുത്തെ മഫ്രിയാനായിട്ട് ചുമതലയ്ക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ വിരോധാവാസം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാരണം അതിനെപ്പറ്റിയൊക്കെയുള്ള ഡിസ്പ്യൂട്ട് നമുക്കിപ്പോ ചർച്ച ചെയ്യാനുള്ള വിഷയമല്ല. എങ്കിലും കാനൂനുകളും പ്രസിഡൻസും ബ്രേക്ക് ചെയ്ത പാത്രക്കീസ് തന്നെയാണ് ഇവിടെ വന്ന് ഇതെല്ലാം എഴുതിയെന്ന് ഞാൻ പറഞ്ഞു. അതെ, എന്തായാലും നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് വീണ്ടും പോയിട്ട് അദ്ദേഹം തിരിച്ചുപോയ കാലഘട്ടം നമ്മൾ പറഞ്ഞു. അതിനുശേഷം അബ്ദുള്ള പാത്രക്കീസ് തിരിച്ചവിടെ എത്തിയതിന് ശേഷം അദ്ദേഹം എരിശിമിൽ താമസിക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ണിന്റെ ചികിത്സാർത്ഥം അദ്ദേഹം മർഗോസിന്റെ ദേറെ താമസിക്കുന്നു. അബ്ദുൽ മിശിയ പാത്രക്കീസ് കത്തോലിക്ക സഭയിൽ അദ്ദേഹത്തിന്റെ പീഡനമുള്ള ഏറ്റതിനു ശേഷം അദ്ദേഹത്തെ 1914 ജൂൺ മാസം മർദീനിൽ വെച്ച് അവിടുത്തെ ആളുകൾ അദ്ദേഹത്തെ തിരികെ നമ്മുടെ കുറുക്കുമന്ദരെ വന്ന് താമസിക്കാൻ അവസരം കൊടുക്കുന്നു. അദ്ദേഹത്തെ അവര് വേറെ ഒരു ചെയറിലിരുത്തുന്ന കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അദ്ദേഹത്തിന് ഒരു ഭരണം നടത്താനൊന്നും സാധിച്ചില്ല. പക്ഷേ 1915 കൂടി ഒരു ഏപ്രിൽ മാസത്തോടുകൂടി നമ്മളുടെ അവിടുത്തെ 1-ാം ലോകത്ത് അയാളുടെ ചെയറുള്ള സൈഫയുടെ ഒരു കൂട്ടക്കൊല ആരംഭിക്കുകയാണ്. അപ്പോ ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം അബ്ദുള്ള പാത്രക്കീസ് കുറിലോസ് ഗ്യൂരിയസ് മർദീന്റെ നേതൃത്വത്തിൽ ഒരു 8 പേരുടെ ഒരു ഗവേണിംഗ് ബോഡിയെ തീരുമാനിച്ചു. അവര് ചുമതലപ്പെടുത്തി അബ്ദുൽ മിശിയ പാത്രക്കീസ് ബാവയ്ക്ക് യാതൊരു ചുമതലയില്ല. അദ്ദേഹം വളരെ വൃദ്ധനായിട്ടല്ല, അദ്ദേഹത്തിന് അസുഖമായിരുന്നു, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥ മോശമായിരുന്നു. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ അവിടെ ഒരു റിട്ടയർഡ് ലൈഫ് നടത്തുന്നു. അപ്പൊ അദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് അന്നേരം ഒരു ലെറ്റർ അയച്ച കാര്യം നമ്മൾ പറഞ്ഞു. അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. സൈഫയുടെ സ്റ്റാർട്ടിങ്ങില് അവിടുത്തെ കലാപകാരികള് കുറുക്കുമതോനെ അറ്റാക്ക് ചെയ്യുകയാണ്. ആ സമയത്ത് ആദ്യത്തെ സമയത്ത് അന്നേരം കുറിലോസ് ഗ്യൂരിയസ് മർദീനാണ് അപ്പൊ ഭരണം നടത്തുന്നത്. അവിടെ അബ്ദുൽ മിശിയ പാത്രക്കീസ് ബാവയ്ക്ക് ഭരണം നടത്താൻ പറ്റിയ ഒരു സാഹചര്യമല്ല. ആ സമയത്തുള്ള കലാപത്തിന്റെ സമയത്ത് ആദ്യം കുറച്ച് ലോക്കലായിട്ടുള്ള കുർദിസ് ട്രൈബ്സ് ഇവർ സഹായിച്ചു. അവർക്ക് ഒരു പണവും എല്ലാം കൊടുത്തു. ഖലത്മാർ എന്ന് പറഞ്ഞ അബ്ദുൾ മിശിയ പാത്രക്കീസ്മാരെ നാട്ടുകാരടക്കമുള്ള 3000-ത്തോളം പേര് ആ സമയത്ത് കുർക്കുമതറിൽ അഭയം തേടി. പക്ഷേ വീണ്ടും ഈ സമീപത്ത് അടുത്തുള്ള നാട്ടുകാരെ മാറ്റിയിട്ട് ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ട്രൈബ്സിനെ കൊണ്ടുവന്ന് ഈ ദേറെ വീണ്ടും അറ്റാക്ക് ചെയ്തു. മാക്സിമം ആംസ് ആൻഡ് അമ്യുനേഷൻ വെച്ചുകൊണ്ട് ഇവിടുത്തെ ആളുകൾ തിരിച്ച് യുദ്ധം ചെയ്തു. കുറുക്കുമതോരെ കാത്ത് താമസിച്ച കലത്മാരിലെ വില്ലേജിലെ ആൾക്കാരും
അവിടെ താമസിച്ച ആളുകളും തിരിച്ചു യുദ്ധം ചെയ്ത് ഇപ്പോഴും ആ കുറുക്കുമതിലെ അച്ഛനെ കാണാം, അവിടെ ബുള്ളറ്റ് മാർക്സ് കാണാം, ചില സ്ഥലത്ത് ബുള്ളറ്റ് മറ്റേ കൊണ്ടതിന്റെ മാർക്കുകൾ ഇപ്പോഴും അവിടെ ഭിത്തിയിൽ കാണാവുന്നുണ്ട്. ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരു എഫേർട്ട് ആയിട്ട് അന്നത്തെ മെത്രാപ്പോലിത്തെ ആയിരുന്ന കുരുലോസ് ഗ്ലിവറിയസ് മർദീൻ മുഷ്രീഫിനെ, മർദീനിലെ മുഷ്രീഫിനെ കോണ്ടാക്ട് ചെയ്യും. അദ്ദേഹം ടർക്കിഷ് റെഗുലർ ആർമിയെ അങ്ങോട്ട് മർദീനിലെ കുർക്കുമതിലേക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അയക്കുകയും ചെയ്തു. പക്ഷേ ഒരു 4-5 മാസം ആ ദേറ ഒരു കംപ്ലീറ്റ് സീജിലായിരുന്നു. സീജ് എന്ന് പറഞ്ഞാൽ ഒരു ആളുകൾക്ക് പുറത്തേക്കോ പുറത്തുനിന്ന് ആൾക്ക് അകത്തേക്കോ വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കോളറ പടർന്നു പിടിച്ചു ദേറയ്ക്കകത്ത്. കോളറ, കാരണം 3000 പേര് താമസിക്കുക, ദേറ അച്ഛൻ താമസിച്ചാണ് 3000 പേരും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ദേറയ്ക്കില്ല. ഒരു 1000 പേരൊക്കെ താമസിക്കാം, അതുമാത്രം വലുതാണ്. പക്ഷെ 3000 പേര് എന്ന് പറയുമ്പോൾ അതിന്റെ കോമ്പൗണ്ടിനകത്ത് കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ സമയത്ത് പകുതിയോളം ആളുകൾ ഈ കോളറ ബാധിച്ച് മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോ 1915 ഓഗസ്റ്റില് ഫിലിക്സ് ജോനാസ് യുഹാനൻ ദോലാബാനയുടെ ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പാത്രികീസ് ഡിപ്പോസിറ്റ് പാത്രികീസ് ആയിട്ടുള്ള അബ്ദുൽ മിശ്രയും ഈ മരണപ്പെട്ടവരെ കൂടുതൽ കാലം ചെയ്തു അവിടെ വെച്ച് കോളറ ബാധിച്ചു. അദ്ദേഹത്തെ അവര് ഈ സെയിം കുരുലോസ് ഗിവറിസ് മർദീന്റെ കാർമ്മികത്തിൽ അദ്ദേഹത്തെ അവിടെ കബറടക്കി. അതായത് അബ്ദുൽ മിശ്ര പാത്രികീസ് ബായ ഒരു അച്ഛനായിട്ട് വാഴിക്കുക, അദ്ദേഹത്തെ തിരുമേനിയായിട്ട് വാഴിക്കാൻ നേതൃത്വം കൊടുക്കുക, അദ്ദേഹത്തെ പാത്രികീസ് ആവാനായിട്ട് കൈമാറുമായിരുന്ന ആള് അദ്ദേഹത്തെ സ്ഥാനത്ത് മാറ്റാനായിട്ട് 1903 ഒക്ടോബറിൽ കൂടി സിനഡിനകത്ത് അതിന്റെ കോർഡിനേറ്റർ വർക്ക് ചെയ്ത ആള്, എല്ലാമായിട്ടുള്ള കുരുലോസ് ഗിവറിസ് അദ്ദേഹത്തിന് തന്നെ അബ്ദുൽ മിശ്ര പാത്രികീസ് ബായ കബറടക്കത്തിന് നേതൃത്വം വഹിക്കേണ്ടതും ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഒരു ദുരന്തത്തിന്റെ ഒരു ഒരു ഭാഗമായി അതിനെ നമുക്ക് കണക്കുകൂട്ടാം. സ്ഥാനത്ത് മാറിയ പാത്രികീസും കത്തോലിക്ക സഭയെ പോയിട്ട് സഭയ്ക്കെതിരായിട്ട് ഒത്തിരി വിദ്വംസപ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. നമ്മളതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മലങ്കരി വന്നു, അദ്ദേഹം അവിടെ ഒരു മഫിയാനായിട്ട് സ്ഥാപിച്ചു, അവിടുത്തെ സെനറ്റിന്റെ പെർമിഷൻ കൂടാതെ ആണെങ്കിൽ പോലും. അതെല്ലാം ചരിത്ര വസ്തുതകളാണ്. എങ്കിൽ പോലും തിരിച്ച് ആ സഭയിലേക്ക് വന്ന അദ്ദേഹത്തിന്റെ കൂടെ ഒരു 2 മെത്രാപ്പോലിത്തന്മാരും 8 അച്ഛന്മാരും 12 റമ്പാന്മാരും കൂടെ ചേർന്നിട്ടാണ് സഭയിലേക്ക് വന്നതെന്നല്ലേ നമ്മൾ പറഞ്ഞു. അവർ അദ്ദേഹത്തെ അവിടെ അവർ വളരെ മാന്യമായിട്ട് കബറടക്കി. അതിന്റെ ഒരു ഫോട്ടോയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഫോട്ടോ എല്ലാം ഞാൻ ഇപ്പോഴത്തെ മെത്രാപ്പോലിത്തെ ആയിരിക്കുന്ന അച്ഛന് ശമാശപ്പെട്ടെന്ന് അതല്ല അത് ഫോട്ടോ അല്ല. അദ്ദേഹം ആ ഫോട്ടോ നമ്മുടെ ഒറിജിനൽ സോഴ്സിൽ നിന്ന് വന്നതല്ലാത്ത എനിക്ക് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിന്റെയൊക്കെ ഒരു കോപ്പിറൈറ്റ്സ് ഇഷ്യൂ ഒക്കെ വരുന്നതുകൊണ്ട് അത് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ആ ഫോട്ടോ ഞാനിപ്പോ അച്ഛന് ശമാശം പെട്ടെന്ന് തന്ന അവിടുത്തെ മെത്രാപ്പോലിത്ത ഫിലിക്സ് ജോനാസ് സാലിബ ഉസ്മാൻ തിരുമേനിക്ക് അയച്ചു കൊടുത്തിരുന്നു. ആ ഫോട്ടോ നോക്കിയിട്ട് അച്ഛൻ പറയുന്ന അച്ഛനകത്ത് ആരെയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാ പറഞ്ഞത്. ഒരു സംശയം പറഞ്ഞത് അതിനകത്തുള്ള ഒരു റമ്പാച്ചന്റെ ഫോട്ടോ ദോലാബാനി തിരുമേനിയാണെന്ന് സംശയമുണ്ട്. കാരണം ഫിലിക്സ് ജോനാസ് ദോലാബാനിക്ക് ആ സമയത്ത് 1915 ഒരു 30 വയസ്സിന് മേളിൽ പ്രായം ഉണ്ടായിരിക്കും. അതെനിക്ക് ചെറിയ സംശയം തോന്നി. പക്ഷെ എനിക്ക് അതിനകത്തുള്ള ഒരു ഫോട്ടോ കണ്ടിട്ട് അത് കുരുലോസ് ഗിവറിസ് മർദീനാണോ സംശയമുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ഇപ്പൊ അബ്ദുള്ള പാത്രികീസ് ബാബാന് വാഴ്ച ഫോട്ടോയ്ക്കകത്തുള്ള ഒരു ഫോട്ടോ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ആ ഒരു ഫോട്ടോ സംശയം തോന്നുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റി തിരുമേനി പറഞ്ഞത് ഐ ആം നോട്ട് 100% ഷുവർ. അവിടെ ഞാൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു കോർപ്പിസ്കോപ്പിക്ക് ഞാൻ ഈ ഫോട്ടോ ഷെയർ ചെയ്ത് അദ്ദേഹത്തിനും ആരെയും മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം അത് അതുകൊണ്ട് അതെ അത് അതൊരു ഓതന്റിക് ഫോട്ടോയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചില സംശയങ്ങൾ തോന്നാം. ഇനിവേ അദ്ദേഹത്തെ വളരെ മാന്യമായിട്ട് അദ്ദേഹം അവരുടെ കബർ അടയ്ക്കുന്നതായിരുന്ന സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന് കൊടുക്കാവുന്ന റിട്ടയർഡ് പാത്രികീസിന് കൊടുക്കാവുന്ന എല്ലാ മാന്യത്വരും കൂടി അവർ, കാരണം സുറിയാന സഭയുടെ ഒരു രീതി അനുസരിച്ച് അവരൊരു പാത്രികീസിനെ ഒന്നും അവഹേളിക്കാനൊന്നും പോകില്ല. അവർ അദ്ദേഹത്തെ വളരെ, കാരണം തിരിച്ച് സഭയിലേക്ക് എല്ലാ പ്രായശ്ചിത്തത്തോട് വന്ന ഒരു പാത്രികീസിനെ റിട്ടയർ ആയിട്ടിരിക്കുന്നു, അദ്ദേഹത്തിന് മാന്യമായിട്ട് അവരെ ഒരു കാലം ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹത്തെ ഒരു കരുതി, അദ്ദേഹത്തിന് അവിടുത്തെ വിശ്വാസികൾ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായം ചെയ്ത് അവിടെ താമസിച്ചു. അതെവിടെ കാലം ചെയ്ത് അദ്ദേഹത്തിന് കബറടക്കി എന്നുള്ളത്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ചെയ്തിട്ടുള്ള മലങ്കരയിൽ ചെയ്തിട്ടുള്ള നടപടികളെ ഒന്നിനെയും അതിനുശേഷമുള്ള ഏലിയാസലിൻ പാത്രികീസ് ബായയോ അഫ്രേം ബർസോ ഒന്നാമൻ പാത്രികീസ് ബായോ യാക്കൂബുദ്ദീൻ പാത്രികീസ് ബായോ സഖാപ്രദോൻ ബായോ ഇപ്പോഴത്തെ പാത്രികീസ് ബായോ ഒന്നും കാനൂനികമായിട്ട് അവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല, സാധിക്കുകയുമില്ല. അതിന്റെ കാരണം അവിടുത്തെ സ്വന്തവാസിന്റെ അംഗീകാരത്തോടെ ഒന്നും ചെയ്ത പ്രവൃത്തികൾ അല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ 1959 ആ ലെറ്ററിനകത്ത് ഗിവറിസുദ്ദീൻ പറയുന്നത് പാത്രികീസ് ബാബ അബ്ദുൽ മിശ്ര പാത്രികീസ് ബായുടെ കൽപ്പനയെ ബഹുമാനിക്കുന്ന അറിഞ്ഞ സന്തോഷമുണ്ടെന്ന്. കാരണം അവർക്ക് തന്നെ അറിയാം ആ കൽപ്പനയെ അവർ
പക്ഷെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ സമാധാന ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ കാതോലിക്കെ അംഗീകരിച്ച് സമാധാനം ഉണ്ടാക്കാനായിട്ട് പാത്രിക്ക് ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. അതിന് കോടതികളെല്ലാം കോടതികളെല്ലാം ഓതന്റിസിറ്റി കിറ്റ് കിട്ടി എന്നുള്ളതും ഒരു സത്യമാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് ആ പാത്രിക സ്വഭാവ് ചെയ്ത സുനോസിന്റെ ഒരു തീരുമാനത്തോട് എടുത്ത നടപടി അല്ലാത്തതുകൊണ്ട് അവർക്ക് അത് അംഗീകരിക്കാനായിട്ട് നിയമപരമായിട്ട് അവിടുത്തെ കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് അന്നും ഇന്നും ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് അവർ പുറകോട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഇപ്പോഴത്തെ അഫ്രൈം ഉണ്ടാവാൻ പാത്രിക സ്വഭാവ സ്റ്റോർ റൂമിൽ മാത്രമേ ഇരുന്ന അബ്ദുൽ മിശിഹ പാത്രിക സ്വഭാവയുടെ ഫോട്ടോ അതെടുത്ത് ഡ്രോയിങ് റൂമിലേക്ക് മാറ്റി വെച്ചേക്കാൻ പറഞ്ഞു. അതിന്റെ കാരണം എന്താ വെച്ചാൽ അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് 100 വർഷത്തിന് ശേഷം നമ്മൾ ഒരു ഫോട്ടോയോട് എന്തിന് അങ്ങനെ ഒരു ബഹുമാനം ഇല്ലായ്മ കാണിക്കണം, അദ്ദേഹം എടുത്തു മാറ്റി വെച്ചത് മാത്രം. അപ്പൊ ഞാനത് പറഞ്ഞു വിശാല മനസ്സ് കൊണ്ട് ചെയ്തു. അതിനോട് ചേർന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, അബ്ദുള്ള പാത്രിക സ്വഭാവ ഈർഷ്യമി താമസിക്കുന്നതിനെല്ലാം അവിടുത്തെ വിശ്വാസികളായിട്ടുള്ള ആളുകളും ബിഷപ്രിക്ക് ബോർഡും എല്ലാം വളരെ ശക്തമായിട്ട് ഭാഷയിൽ അതിനെ ലെറ്ററുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ പോയി താമസിക്കുന്നതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ മെല്ലെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ എല്ലാം കൺസേൺ അൺവാണ്ടഡ് ആണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തുടരുകയും അദ്ദേഹം ഒരു ഗവേണിംഗ് ബോഡിയൊക്കെ ചുമതലപ്പെടുത്തുകയും ചെയ്യാണ്. അപ്പോ അതിനോടനുബന്ധിച്ച് 1915 നവംബർ മാസം ആയപ്പോഴത്തേക്കും അബ്ദുള്ള പാത്രിക സ്വഭാവയും കാലം ചെയ്തു. അപ്പോ അദ്ദേഹം കാലം ചെയ്തു കഴിഞ്ഞപ്പോ അറിയാവല്ലോ നമുക്ക് ഒരു പാത്രിക സ്വഭാവ കാലം ചെയ്യുമ്പോഴത്തേക്കും അതിനോടനുബന്ധിച്ചിട്ടുള്ള ചില നടപടിക്രമങ്ങൾ അവിടെ ഉണ്ട് പാത്രിക സ്വഭാവ കാലം ചെയ്യുമ്പോൾ. കാരണം ഒരു സ്ഥാനത്തിരിക്കുന്ന പാത്രിക സ്വഭാവ കാലം ചെയ്യുമ്പോ കാലം ചെയ്ത ഉടനെ തന്നെ ആ പാത്രിക സ്വഭാവയുടെ റൂം സീൽ ചെയ്യുക, കൈമാറുന്ന ഒരു സീലുണ്ട്. അപ്പോ 1915 നവംബറിൽ വളരെ ഒരു പ്രായത്തിൻ്റെ ഒത്തിരി കൂടിയിരുന്ന സമയത്ത് 82 വയസ്സായപ്പോഴാണ് അബ്ദുള്ള പാത്രിക സ്വഭാവ കാലം ചെയ്തത്. അദ്ദേഹം കണ്ണിന് കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു. അദ്ദേഹത്തിന്റെ കാലം ചെയ്തപ്പോഴുള്ള ഒരു ഫോട്ടോയും ഒരു പ്ലേക്കും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് അവർ എഴുതിയിരിക്കുന്നത് ദുരിതപൂർണമായ ഈ ഭൗതിക ലോകത്തു നിന്ന് ദൈവസന്നിധിയിലേക്ക് 1915 നവംബർ മാസം പാത്രിക്കീസ് അബ്ദുള്ള രണ്ടാമൻ നീക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. ആ ഫോട്ടോ ഒന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ അദ്ദേഹത്തിന്റെ. പിന്നെ ആ ഫോട്ടോ ഒന്ന് ഷെയർ ചെയ്യണം. അദ്ദേഹത്തിന്റെ കബറടങ്ങിയ സമയത്തുള്ള എരിശമി കബറടങ്ങിയുള്ള ഫോട്ടോയും ഉണ്ട്, അതും ആ പ്ലേക്കും ഒന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം ഇവിടെ എന്നോട് നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അബ്ദുള്ള പാത്രിക സ്വഭാവം കബറടിക്കേണ്ട ഏരിശമൊന്നുമില്ല, അദ്ദേഹം ലണ്ടനിലാണ് കബറടങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ പ്ലേക്കിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നാ വെച്ചാല് ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്നും അദ്ദേഹം നീക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് നീക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ചപ്പോണ്ടായിരിക്കും അങ്ങനെ എഴുതിയിരിക്കുന്നത് എനിക്ക് ഞാൻ വിചാരിക്കുന്നുണ്ടോ. രണ്ടാമത്തെ ഫോട്ടോയും ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ആ അദ്ദേഹത്തിന്റെ കാലം ചെയ്തപ്പോൾ ഉള്ള ഫോട്ടോ, ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട് അതിനകത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ. കാരണം അതിനകത്തും കാരണം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ എരിശമി കബറടങ്ങിയിരിക്കുന്നതിന്റെ കാരണം അദ്ദേഹം അവിടെ താമസ സമയത്ത് അവിടെ കബറടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ആ ഈ ഫോട്ടോ ഒന്ന് എല്ലാവരും ചെയ്ത് കാണിക്കാം. ഇതാണ് അദ്ദേഹത്തിന്റെ കബറടങ്ങിയ സമയത്ത് അവിടെ എടുത്ത ഫോട്ടോ. ഒന്ന് എല്ലാവരും ചെയ്ത് കാണിക്കട്ടോ ഫോട്ടോ. അത് വ്യൂവേഴ്സിന് കൊടുക്കുന്ന എന്താ വെച്ചാൽ അതിനകത്തൊരു മെത്രാപ്പോലിത്ത ഉണ്ട്. എനിക്ക് തോന്നുന്നത് അന്നത്തെ അവിടുത്തെ മെത്രാപ്പോലിത്തയായിരുന്ന ഗ്രിഗോറിയോസ് എഫ്രൈം എന്ന് പറയുന്ന അവിടുത്തെ ഇർഷ്യമി മെത്രാപ്പോലിത്തയാണെന്ന് തോന്നുന്നു ഇടതുവശത്ത് നിൽക്കുന്നത്. അപ്പോ ഇതാണ് അബ്ദുള്ള പാത്രിക സ്വഭാവ കാലം ചെയ്ത് എടുത്ത ഫോട്ടോ. അപ്പോ അദ്ദേഹം ഇർഷ്യമി നാട്ടിൽ പറയുന്ന പോലെ അദ്ദേഹത്തിന് ലണ്ടനിൽ പോയിരുന്നു കബറടങ്ങേണ്ട കാല ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മുടെ നാട്ടിലെ ചില ചരിത്രകാരന്മാർക്ക് അവരുടെ അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അവര് മെനച്ചുകൂട്ടിയ അവര് ഉണ്ടാക്കിയ ചില കഥകളും സ്റ്റോറിയും ഒക്കെ ചരിത്രമായിട്ടൊക്കെ മാറ്റി എഴുതിയേക്കണാണ്. ഇതാണ് ആ ഫോട്ടോ. അപ്പൊ ഞാനത് പറഞ്ഞു അദ്ദേഹം കാലം ചെയ്തപ്പോ അദ്ദേഹത്തിന് ചില ഈ സ്വന്തമായിട്ടുള്ള വസ്തുക്കൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊസിഷൻസ് ഓഫ് പാട്രിയാർക്ക് അബ്ദുള്ള while his holiness passed away in November 1950s at Saint Mark Monastery. One, gold watch with a silver chain. Chela saanana paikunnallo. Silver watch made in England. Gold watch made in USA. 7 small keys in ring form. Prayer of beads of amber. Many singles. Currency amounting 100 liras in silver case. 2 gold-plated pens. Silver ear lamp. Few copper coins of money lira, 2 coffee pots, small copper water glass, tweezer for repairing watch, small copper tweezer for hair bristle, seals belong to patriarch, 1 big and small. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാല്
ഈ പാത്രികീസ് ഇത് മാത്രമല്ല ഒത്തിരി വസ്തുക്കൾ ഉണ്ട് കേട്ടോ. ഇതെല്ലാം അന്നത്തെ പാത്രികീസ് നമ്മൾ ഈ സിംഹാസനത്തെ പറ്റിയും ത്രോണിനെ പറ്റി പറയുമ്പോൾ സിംഹാസനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ എസ്റ്റാബ്ലിഷ്മെന്റ് എവിടെയാണ്? അന്ന് സെന്റ്മാർക്കിന്റെ മൊനാസ്ട്രിയിലെ എസ്റ്റാബ്ലിഷ്മെന്റ്. കുർക്കുമുദ്രയിലാണെങ്കിൽ ആ കസേര മാത്രമേ ഉള്ളൂ. അന്നത്തെ കാനോനിക പാത്രികീസ് താമസിച്ചിരുന്നത് ഇർഷിമിൽ ആയതുകൊണ്ട് ആ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ വസ്തുക്കൾ സീൽ ചെയ്തിട്ട് അതിന്റെ ലിസ്റ്റ് എടുത്തിരിക്കുന്നത് അബ്ദുൽ മിശ്ര പാത്രികീസ് ഭാഗം കാലം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് എന്താ ഉണ്ടായിരുന്ന എഴുതിയിട്ടില്ല. അന്നത്തെ കാലത്ത് പറഞ്ഞല്ലോ ദ്രവ്യാഗ്രഹിയും ഒക്കെ ആയ പാത്രികീസിന്റെ എഴുതി 100 ലിറ ഉണ്ടായിരുന്നാട്ടി ഇതിനകത്ത് അച്ഛൻ വായിച്ചത്. അപ്പോ അദ്ദേഹത്തിന്റെ പൊസഷൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ കാലനുസരിച്ച് അദ്ദേഹത്തിന്റെ പൊസഷൻസ് അവരും സീൽ ചെയ്തെടുത്തു. ഇത് രേഖപ്പെടുത്തിയ ചരിത്ര രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ്. അപ്പോ ആ സിംഹാസനം എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് അപ്പൊ അന്ന് മർക്കോസിന്റെ മാളികയിലാണ്. അതിനുശേഷം 2 കൊല്ലത്തെ കുർക്കുമതേറയില് പാത്രികീസ് നമുക്ക് ഇല്ലായിരുന്നു. പിന്നെ സൈഫയുടെ എല്ലാം ഏറ്റവും പീക്ക് ആയിട്ടുള്ള സമയത്ത് അതിനെപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം നമ്മളിപ്പോ ഒരിക്കൽ ഞാൻ ഷിബു പീഡിയാക്കിൽ പാസ്റ്ററിന്റെ കൂടെ ഇന്റർവ്യൂവിനകത്ത് ഈ സൈഫയെ പറ്റി ഒരു 1.5 മണിക്കൂർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. മിക്കവാറും നമ്മൾ പ്രഷർ കണ്ടതാണ്, ഞാൻ അതിനെപ്പറ്റി വീണ്ടും പറയുന്നില്ല. ഇതിനുശേഷം അബ്ദുള്ള പാത്രികീസ് കാലം ചെയ്തതിന് ശേഷം പിന്നെ 1916 അവസാന കാലഘട്ടത്തിൽ മാത്രമാണ് ഒരു സിനഡ കൂടിയിട്ട് ഏലിയാസ് ബിൻ പാത്രികീസ് ഭാഗം ഇലക്ട് ചെയ്യുന്നത്. അപ്പോ നമ്മളൊരു കൺക്ലൂഷൻ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ എന്തുകൊണ്ട് ഈ വിഷയം റിലവന്റ് ആണ് ഇപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ 58-64 യോജിപ്പിന് ശേഷം ഇതിനൊക്കെ എന്ത് പ്രസക്തി എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ അബ്ദുൽ മിശിഹ പാത്രികീസ് ബാബ കൊടുത്ത 2 കലപ്പനയാണ് ഇന്നും പാത്രികീസുമായിട്ടുള്ള ബന്ധത്തിന് ഇന്നും അവരുടെ ചരിത്രകാരന്മാർ പറയുന്ന നാഴികക്കല്ല്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബൈൻഡിങ് ആയിട്ടുള്ള കൺസെപ്ഷൻ മീനിങ്. ആ 2 കൽപ്പനയുടെയും കൺസെപ്ഷൻ മീനിങ്ങും അതിന്റെ സുറിയാനുള്ളതിന്റെ യഥാർത്ഥ വശങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു 2 കൽപ്പനയുടെയും. അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പിതാക്കന്മാർക്ക് മനസ്സിലായ പല കാര്യത്തിൽ നിന്ന് മാറിയിട്ട് 2ാമത്തെ കൽപ്പനയ്ക്കകത്ത് പറയുന്നത് എന്താ, ഈ മൂറൻ ഗോദാസ് അടക്കമുള്ള അവകാശങ്ങൾ കൊടുത്ത് പ്രസിഡന്റ്സ് ഫോളോ ചെയ്യാനും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം കാനോനിന്റെ അടിസ്ഥാനത്തില് ഒരു മഫ്രിയാനെ വാഴിക്കുമ്പോൾ കാതോലിക്ക എന്നുള്ള വാക്ക് തന്നെ ഇപ്പോൾ നമുക്ക് സംശയമാണ്. കാരണം ഈ പറഞ്ഞ അവരുടെ തന്നെ ചരിത്രകാരന്മാരെ ഫേസ്ബുക്ക് പേജ് കാണുമ്പോൾ ഒറിജിനൽ സുറിയാനി കൽപ്പനയ്ക്കകത്ത് ഈ കാതോലിക്ക എന്നുള്ള വാക്കുണ്ടോ എന്ന് തന്നെയൊക്കെ നമ്മൾ നോക്കേണ്ടി വരും ഒറിജിനൽ സുറിയാനിയുടെ. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ സംശയമുണ്ട്. കഴിഞ്ഞ താങ്കളത് പറഞ്ഞപ്പോ ഒരു കാര്യം ചേർത്ത് പറയട്ടെ. കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയില് ഇങ്ങനെ ഒരു വിവാഹത്തിൽ ഒരു മെത്രാപ്പൊലീത്ത ഇങ്ങനെ പറയുന്നത് കേട്ടു, ഇത് സെലൂഷ്യയിൽ ഉണ്ടായിരുന്ന കാതോലിക്ക ഇവിടെ വീണ്ടും പുനഃസ്ഥാപിച്ചതാണ്, അതുകൊണ്ട് പിന്നെ അതിന് സിനഡിന്റെ അംഗീകാരം ഒന്നും വേണ്ട, അത് ഇവിടെ അങ്ങനെ തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞ അദ്ദേഹം അതിനകത്ത് പറയുന്നത് കേട്ടു. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എനിക്കറിയത്തില്ല, എങ്കിലും അദ്ദേഹം അങ്ങനെ പറയുന്നത് കേട്ടു. അവിടെ സെലൂഷ്യയിലുള്ളതാണ് ഇവിടെ കൊണ്ടുവന്നത്, അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് സുനദോസിന്റെ അംഗീകാരം വേണ്ട എന്നാണ്. അച്ഛ അതിനകത്ത് പറയുന്നത് കാതോലിക്കയുടെ മരണശേഷം കാനോൻ അനുശാസിക്കുന്ന പ്രകാരം അവശേഷിക്കുന്ന മെത്രാപ്പോല അതിനകത്ത് പറഞ്ഞ യു ക്യാൻ ഇൻസ്റ്റോൾ എ കാതോലിക്കോസ് വെൻ ദ കാതോലിക്കോസ് ഡൈസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാനോൻ അനുശാസിക്കുന്ന പാരമ്പര്യം അനുസരിച്ച് പ്രസിഡൻസിന്റെ അടിസ്ഥാനത്തില് എങ്ങനെയാണ് ഒരു മഫയാനെ വാഴിക്കുമ്പോ തനത്താനെ വാഴിക്കുന്നത്? അങ്ങനെ ഒരു പ്രസിഡൻസ് ഉദായ കാനോനിൽ പറഞ്ഞിട്ടില്ലല്ലോ. അതിന്റെ ക്ലോസ് തന്നെ അങ്ങനെയാണെങ്കിൽ 34 ഭരണഘടനയുടെ 101 ക്ലോസിനകത്ത് പാത്രികീസിനെ ക്ഷണിക്കപ്പെടേണ്ടതാണ്, ക്ഷണിക്കപ്പെടേണ്ടത് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം എന്നാ, വേണമെങ്കിൽ ക്ഷണിക്കാൻ തന്നെ പറയേണ്ടത്, ക്ഷണിക്കപ്പെടേണ്ടതെന്നുള്ള മലയാളം വാക്കിന്റെ അർത്ഥം പ്രഷർക്ക് അറിയാം. അതൊരു ഒരു ഒരു അംഗീകരിക്കപ്പെട്ട പാത്രികീസ് ഉണ്ടെങ്കിൽ വിളിച്ചു വരുത്തേണ്ടതാണ് എന്ന് പറയുമ്പോൾ അർത്ഥം കാനോൻ പ്രകാരം പാത്രികീസിന്റെ ചില പ്രിവിലേജ് ആണത്. അതിനെപ്പറ്റി പറയുമ്പോൾ ഈ പാത്രികീസ് ബാബ പറയുന്നത് എന്നാ, we realize that you are obedient as you been your virtual ancestors before you. This is sufficient for your enlightenment. Out of little you can read much. Abide in the commitment of Lord. Adhyam parayunnana, and please do not sever your ties with the holy see of Antioch. Appo Seleucia Ctesiphon la Catholicate aanu ivide sthapikkanengile adu sthapikkan Patrikis sadikkilla engil polum angane aanengi pinne Antiochia simhasanayude bandham nilarthan parayunnathu endana. സെലൂസ്യ ടെസിഫോണിൽ ഇന്നും കാതോലിക്ക പാത്രികീസ് ഇപ്പൊ അവിടുത്തെ ഗിവാർഗീസ് കാതോലിക്കീസ് പാത്രികീസ് എർബിലിൽ ജീവിച്ചിരിപ്പുണ്ട്. ആ കാതോലിക്കായിട്ട് അവിടെ പുനഃസ്ഥാപിക്കണമെങ്കിൽ അന്ത്യോക്കിയ പാത്രികീസിനോട് ബന്ധം നിലനിർത്താൻ അബ്ദുൽ മിശിഹ പാത്രികീസ് ആവശ്യപ്പെടുന്നതിന്റെ ലോജിക്ക് തന്നെ. അപ്പൊ ഇതൊക്കെ ഇന്ന് അത് തുടങ്ങുകയാണെങ്കിൽ അത് തുടങ്ങാൻ അബ്ദുൽ മിശിഹ പാത്രികീസ് എന്താണ് റൈറ്റ് എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കും. അതല്ല ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ അബ്ദുൽ മിശിഹ പാത്രികീസ് വിഭാഗിക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ പോലും, അദ്ദേഹം കാനോനിക്കപ്പെട്ട പാത്രികീസ് ആണെങ്കിൽ പോലും 1859 അവിടെ നിന്നുപോയ മഫ്രിയാനായിട്ടല്ലേ അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അത് സെലൂസ്യ ടെസിഫോണിലെ മഫ്രിയാനായിട്ടല്ല എന്ന് അറിയാം. മാത്രമല്ല
അതിനുശേഷവും അബ്ദുൽ മിശിഹ പാത്രികീസ് ബാ സെപ്റ്റംബറില് ഓഗസ്റ്റില് കുറുക്കുമതരെ ഒട്ടശ്ശേരി തിരുമേനിക്ക് എഴുതി എഴുത്തിനകത്തും പറയുന്നത് ഡു നോട്ട് സിവിയർ യുവർ ടൈസ് വിത്ത് ത്രോൺ ഓഫ് അന്ത്യോക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരവും പറയുമ്പോ ഈ അന്ത്യോക്ക സിംഹാസനമായിട്ടുള്ള ബന്ധമുള്ള കാതോലിക്കറ്റിലെ മഫ്രിയാനായിട്ട് ഏതാ? മഫ്രിയാനായിട്ട് മാത്രമേ ഉള്ളൂ, കാതോലിക്കറ്റും ഇല്ല. അത് കിഴക്കിലെ മഫ്രിയാന, ടിഗ്രിസിലും അല്ലെങ്കിൽ മൊസൂലുണ്ടല്ലേ മഫ്രിയാനായിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞത് കൺസെപ്ഷൽ മീനിങ് എന്താന്ന് വെച്ചാല് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇപ്പോഴത്തെ ഒരു തർക്കത്തിന്റെ എല്ലാം ബാക്കി പത്രവും ഈ അബ്ദുൽ മിശിഹ പാത്രികീസ് ബാ ഇവിടെ സ്ഥാപിക്കും എന്ന് പറയുന്ന ഈ പറഞ്ഞ മഫ്രിയാനായിട്ടും അദ്ദേഹത്തെ രണ്ട് കൽപ്പനയും മാത്രമേ ഉള്ളൂ. അപ്പോ ഈ തർക്കത്തിനെല്ലാം മൂല കാരണവും ഈ രണ്ട് കൽപ്പനയാണ്. അപ്പൊ ഇതിന്റെ ഓതന്റിസിറ്റിയും ഇതിന്റെ ഒരു അതിന്റെ ഒരു പ്രിവിലേജസും അടങ്ങിയ ഒരു സാധ്യത മാത്രമാണ് ഇപ്പോഴും നമ്മുടെ ഇവിടെ അതിന് ബാധകമായിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഒന്നും ഒരു കോടതിയും കൊടുത്തിട്ടില്ല. അത് നമ്മുടെ പിതാക്കന്മാരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് മനസ്സിലാക്കാതെ ഇതിനെയൊക്കെ വളച്ചൊടിച്ച് ഇതിനെയൊക്കെ ഇരുപതാം നൂറ്റാണ്ടിൽ വളരെ അവരുടേതായിട്ടുള്ള കഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ട് ചരിത്രം എഴുതി കഴിയുമ്പോൾ അപ്പൊ ഈ ഡിസ്പ്യൂട്ട് വരും, ഈ സമാധാനം ഒന്ന് മുമ്പോട്ട് പോകാതെ വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഞാനൊരു കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ പല കാര്യം പറഞ്ഞു. ഇപ്പൊ ഇതിനോടനുബന്ധിച്ച് ഇപ്പൊ എന്തുകൊണ്ട് ഈ ചരിത്രവും ഈ രേഖകൾ ഉണ്ടായിട്ട് നമ്മുടെ സഭ കേസ് തോറ്റു എന്നുള്ള ചോദ്യം പല ആൾക്കാരും ചോദിച്ച ഞാനതൊരു ചോദ്യമായിട്ട് വെക്കാൻ, ഈ ഇത്രയൊക്കെ ഉണ്ടായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും 1943 കോട്ടയം കോടതിയിലും ഒക്കെ നമ്മൾ പരാജയമാണ് നേരിട്ടത്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതുകൊണ്ട് പറഞ്ഞാ നമുക്ക് ആ സെഷൻ കൂടെ അവസാനിപ്പിക്കാമായിരുന്നു. അല്ല, അതിനെപ്പറ്റി പറഞ്ഞ അച്ഛാ, നമ്മളുടെ സ്പിരിച്വൽ അതോറിറ്റി പാത്രികീസിന് തന്നെയാണെന്നുള്ള കാര്യത്തില് റോയൽ കോടതിയുടെ വിധി എല്ലാം കിടപ്പുന്നുണ്ട്. പാത്രികീസിന് അവിടെ ടെമ്പറൽ അതോറിറ്റി ഇല്ല, പക്ഷെ സ്പിരിച്വൽ ആയിട്ട് അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും അധികാരമുള്ള ആളെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1912 ഇവിടെ മഫ്രിയാനായിട്ട് സ്ഥാപിച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കുറെ അധികാരങ്ങൾ പാത്രികീസിലേക്ക് ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടൊക്കെ, അത് സത്യമായിട്ടുള്ള കാര്യമാണ് നിയമപരമായിട്ട്. പക്ഷെ എങ്കിൽ പോലും 1923 അന്നത്തെ വട്ടിപ്പണ കേസിനകത്ത് പാത്രികീസ് കക്ഷി ജയിച്ചിട്ടുണ്ട്. അപ്പോ എല്ലാ കാലമൊന്നും ഒട്ടശ്ശേരി തിരുമേനിയുടെ ഭാഗമൊന്നും അല്ല ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒട്ടശ്ശേരി തിരുമേനി 1923 മറുതിയിൽ പോയതിനു ശേഷം അദ്ദേഹം അന്ന് പാത്രികീസ് ആയിരുന്ന ഏലിയാസ് ത്രിതീയൻ പാത്രികീസുമായിട്ട് വളരെ സ്നേഹമായിട്ട് പറഞ്ഞ് ഇതിന്റെ കാര്യമെല്ലാം സംസാരിച്ചു പോകുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ നമ്മൾ രണ്ടുപേരെയും ഉള്ള പട്ടത്തിന്റെ വാലിഡിറ്റി എന്താണെന്ന് പാത്രികീസ് ബാബു ചോദിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഒട്ടശ്ശേരി തിരുമേനിക്കും ഏലിയാസ് ത്രിതീയൻ പാത്രികീസ് ബാബയ്ക്കും പട്ടം കൊടുത്തിരിക്കുന്നത് അബ്ദുള്ള പാത്രികീസ് ബാബയാ. അപ്പൊ നമ്മളും അവരും തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് ചോദിക്കുന്ന ഒരു പ്രസക്തമായ ചോദ്യമാണ്. അപ്പൊ കാനോനിക പാത്രികീസ് ആരെന്നുള്ള ചോദ്യം പാത്രികീസ് തിരിച്ച് അബ്ദുള്ള പാത്രികീസിനോട് ചോദിക്കുകയാണ്, സോറി അപ്പനെ ഒട്ടശ്ശേരി തിരുമേനിയോട് ചോദിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ മുടക്ക് പിൻവലിച്ചത് അബ്ദുൽ മിസി ആണെങ്കിൽ മനസ്സിലാക്കാം. അപ്പൊ ആ ഒരു ചർച്ച നിൽക്കുമ്പോ 1943 അന്ന് സംഭവിച്ചതിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, 1929 ഈ കൽപ്പന ഗരിഷിന് ടർക്കിഷിൽ എഴുതിയ കൽപ്പനയുടെ കോപ്പി അവിടുന്ന് മൊസൂലിലെ മജിസ്ട്രേറ്റ് കൊണ്ട് അറ്റസ്റ്റ് ചെയ്തപ്പോ അത് സ്വാഭാവികമായിട്ടും സുറിയാനിലാവാനുള്ള സാധ്യതയില്ല. അതിനെപ്പറ്റി പറയുമ്പോ വി സി ശമോലച്ചന്റെ സ്വാനുഭവ വേദികൾ എന്ന പുസ്തകത്തിനകത്ത് പറയുന്നത് അദ്ദേഹം പറയുന്നത് മൊസൂലില് മജിസ്ട്രേറ്റ് അറ്റസ്റ്റ് ഒരു സുറിയാനി സിനഡിന്റെ ഒരു അറ്റസ്റ്റഡ് കോപ്പി കയ്യിലുണ്ട്. അത് കാണിച്ചാൽ വിജയം സുനിശ്ചിതം എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരുന്നത്. പക്ഷേ അത് കാണിച്ചു കഴിഞ്ഞാൽ വിജയിക്കാനുള്ള സാധ്യതയില്ല എന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു. അതിന്റെ കാരണം അത് അറ്റസ്റ്റ് ചെയ്ത നോട്ടറി ചെയ്ത അഡ്വക്കേറ്റിന് സുറിയാനി പാണ്ഡിത്യം ഇല്ലാത്തത് കൊണ്ട് അത് ജയിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഈ മൂലകൽപ്പന ഞാൻ സിംഹാസന ഡയറി കണ്ടു, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ എഴുതി തയ്യാറാക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം എഴുതി തയ്യാറാക്കിയത് ശമോലച്ചൻ കണ്ടു എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ആ വിഷയം. ഈ പറഞ്ഞത് 1929 ഈ കൽപ്പനയായിട്ട് മൊസൂലിലേക്ക് പോകുമ്പോൾ സുറിയാനിലേക്ക് അത് അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഗരിഷി ടർക്കിഷ് എന്ന് പറഞ്ഞാൽ ടർക്കിഷ് റിട്ടേൺ ഇൻ അറബിക്ക. മൊസൂലിലെ ഒരു മജിസ്ട്രേറ്റിന്റെ അടുത്ത് അറ്റസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും സുറിയാനി ട്രാൻസ്ലേഷനായിട്ട് പോകാനുള്ള സാധ്യതയില്ല. അത് അറബിക്കിൽ കൊണ്ടുപോകാനാണ് സാധ്യത. പിന്നെ അത് ഇംഗ്ലീഷിലേക്കുള്ളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. എങ്കിൽ പോലും നമുക്കിപ്പോ ഫോർ ദ നമുക്ക് എങ്ങനെയായാലും പോലും ഈ ഇത് ഇത് എഴുതിയ ആളുകളെല്ലാം അന്നത്തെ അവര് ഇതിന്റെ ഒന്നും ഓതന്റിസിറ്റി മനസ്സിലാക്കാതെ എഴുതിയ പടച്ചുവിട്ട ചരിത്രമാവാനാണ് സാധ്യതയുള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഈ അറ്റസ്റ്റ് ചെയ്ത കാനോൻ തന്നെ അല്ലെങ്കിൽ ഈ സെനറ്റ് ഡിസിഷൻ തന്നെ സെനറ്റ് ഡിസിഷൻ കാണിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അവിടെ യൂലിയസ് തിരുമേനിക്ക് അവിടെ സിംഹാസന ഡയറിയിൽ തിരുത്തു വരുത്താനാണെങ്കിൽ 25 വർഷം സമയം ഉണ്ടായിരുന്നു അവർക്ക്.
അവർക്ക് അന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന അവർ ചെയ്യാത്ത അവിടുത്തെ പിതാക്കന്മാര് അത് ഫീലിക്സ് യുനോസ് യുഹാനൻ ദോലാബാനെ എന്ന് പറഞ്ഞാൽ ആ വളരെ സത്യസന്ധനും ആ മെത്രാപ്പോലിത്ത. കാരണം അബ്ദുൽ മിശിയ പാത്രികിസ് അവരുടെ ശവസംസ്കാരത്തെ പറ്റി വളരെ മാന്യമായിട്ട് രേഖപ്പെടുത്തിയ ദോലാബാനി മെത്രാപ്പോലിത്ത തന്നെയാണ് ഈ സിനഡ് ഡിസിഷനെ പറ്റി 1944 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏത് 1903 സിനഡ് ഡിസിഷനെ പറ്റി അദ്ദേഹത്തിന് 1929 വരെ അദ്ദേഹം അവിടെ താമസിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ 5 പേരുടെ പേര് മാറ്റി എഴുതിയിട്ട് 10 പേരുടെ പേര് അവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അന്ന് 1929 യുഹാനോൻ ഏലിയാസ് ഖണ്ഡൂരി എന്ന് പറഞ്ഞ മെത്രാപ്പോലിത്തയാണ് മർദിയിലെ മെത്രാപ്പോലിത്ത. അദ്ദേഹത്തിന്റെ കാലത്താണ് ഇത് മൊസൂലിലെ മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടി പകർത്തി എഴുതിയെന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നല്ല രേഖയുള്ളപ്പോ ഒരു അഡ്വക്കേറ്റിന്റെ ഒരു നിർദ്ദേശത്തിന് അനുസരിച്ച് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ നമ്മുടെ സഭയുടെ പിതാക്കന്മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തോ അവിടെ ഒരു പന്തികേട് നടന്നിട്ടുണ്ട്, അതിനകത്ത് ആരോ എന്തോ ഒരു പന്തികേട് നടന്നിട്ടുണ്ട്. അതിപ്പോ അന്നത്തെ ജീവിച്ച കണിയാമ്പറം അച്ഛനെ പോലൊക്കെ ആൾക്കാർക്ക് അതിനെ പറ്റി അവരെല്ലാം കാലം ചെയ്തു പോകണം നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും എന്റെ ഒരു മനസ്സിലായെന്താന്ന് വെച്ചാല് ഇതിനകത്ത് യൂലിയസ് മെത്രാച്ചൻ ഒരു തെറ്റായിട്ടുള്ള കാര്യം പ്രസിഡന്റായിട്ട് കാര്യമില്ല. അദ്ദേഹത്തെ അതിന് പറഞ്ഞത് അൺഹോളി എന്താ പറയുന്ന ആക്ട് ഓഫ് എ പ്രിലേറ്റ് എന്ന് ജസ്റ്റിസ് പറഞ്ഞതായിട്ടാണ് അവർ ചരിത്രകാരന്മാർ പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇതെങ്ങനെ ഒരു സംശയമൊക്കെ വെച്ചിട്ട് അന്നത്തെ എന്തെങ്കിലും ചതി നടന്നിട്ടുണ്ടെങ്കിൽ പോലും 1946 ഇതേ കേസ് തന്നെ അന്നത്തെ ട്രാവൻകൂർ കോടതിയിൽ ട്രിവാൻഡ്രം കോടതിയിൽ പാത്രികേസ് കേസ് ജയിച്ചു. അന്ന് വിധിച്ചത് അബ്ദുൽ മിശിയ സ്ഥാനത്ത് മാറിയ സ്ഥാനത്ത് മാറിയ ഡിപ്പോസ് പാത്രികയാണെന്നും അദ്ദേഹം ഇവിടെ വാഴിക്കപ്പെട്ട മഫ്രിയാനായിട്ട് നിയമസാധ്യത ഇല്ലാത്തതാണെന്നാണ് വിധിച്ചത്. അത് തന്നെയാണ് 1951 വിധിച്ചത്, അത് തന്നെയാണ് 1956 വിധിച്ചത്. സുപ്രീം കോടതിയിൽ വീണ്ടും 58 ചെല്ലുമ്പോഴാണ് പറയുന്നത് ഇറ്റ് ഇസ് സ്റ്റിൽ എ മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട് വെദർ ദർ വാസ് എ സിനോഡിക്കൽ ഡിസിഷൻ ടു ഡിപ്പോസ് പാറ്റർ അബ്ദുൽ മാഷി ബട്ട് ഇവഞ്ചുലി ഹി വാസ് ഡിപ്പോസ്ഡ് ബൈ സുൽത്താൻ ഓഫ് ടർക്കി ബൈ വിഡ്രോയിങ് ഹിസ് ഫർമാൻ. അപ്പൊ അതിന്റെ അർത്ഥം ഈ 43 ഈ പറയുന്ന കോട്ടയത്തെ ജസ്റ്റിസ് പറഞ്ഞ ആ കമൻസിന്റെ ഒക്കെ സാധുതയൊക്കെ അതിനുശേഷം തിരിച്ച് വിധി വന്നപ്പോൾ മാറിപ്പോയി. ഇപ്പോഴും അറ്റ് പ്രസന്റ് നിൽക്കുന്ന വിധിക്കകത്തും പറയുന്നത് ഇറ്റ്സ് സ്റ്റിൽ എ മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോ അതിന്റെ അർത്ഥം യൂലിയസ് മെത്രാച്ചൻ പറഞ്ഞ കാര്യത്തെ പറ്റി ഡിസ്പ്യൂട്ട് അവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അർത്ഥം അദ്ദേഹത്തെ പറ്റി കോട്ടയം കോടതി പറഞ്ഞ കമന്റ്സ് ഒന്നും വലിയ വാലിഡിറ്റി ഇപ്പോഴും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ അന്ന് എന്തോ അദ്ദേഹത്തെ ആരോ ചതിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെ അന്നത്തെ കോടതിയിൽ പ്രസന്റ് ചെയ്ത അഡ്വക്കേറ്റുമാർക്ക് അത് ശരിക്കും പ്രസന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല അതിന്റെ സാധ്യതയെ പറ്റി. ഈ പറഞ്ഞ രേഖകളൊക്കെ വളരെ പഴയ കാലത്തെ ഡോക്യുമെന്റ്സ് അല്ലേ. ഇന്നിപ്പോ നമുക്കിപ്പോ മർദീനി ഇപ്പോഴൊരു രേഖ കാണുന്ന പോലെ അന്നത്തെ കാലത്ത് 43 അങ്ങോട്ട് രണ്ടാം ലോകകാലത്ത് തുടങ്ങാൻ പോകുന്ന സാഹചര്യം അന്ന് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കില്ല. അതുകൊണ്ടൊക്കെ അന്നത്തെ കാലത്ത് ടെക്നിക്കൽ ഇഷ്യൂസിന്റെ പേരിലാണ് ഈ കേസുകളൊക്കെ അന്ന് 43 മാത്രം പരാജയപ്പെടാനുള്ള സാധ്യത ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ നമ്മുടെ വിശ്വാസികളുടെ നമ്മുടെ പ്രേക്ഷകരുടെ നമ്മുടെ വിശ്വാസികളുടെയും വിചാരം എന്താ വെച്ചാൽ ഇതെല്ലാം വളരെ ഫാബ്രിക്കേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു കാര്യം ഫാബ്രിക്കേറ്റ് ചെയ്യണ സുറിയാനി പിതാക്കന്മാർക്ക് ആവശ്യമില്ല. കാരണം അവരന്ന് കൂടി അതിന്റെ നമ്മളതിന്റെ സുറിയാനി ആ കുർക്കുമതയുടെ ഡയറിയുടെ ഫോട്ടോ എല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിന് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെയൊക്കെ ഓതന്റിസിറ്റി ആവശ്യമുള്ള ആളുകൾക്ക് അവിടെ പെർമിഷൻ എടുത്ത് പോകാം, അതൊക്കെ കാണുകയും അതിനകത്തൊക്കെ മനസ്സിലാക്കുകയും ചെയ്യാം. കാരണം അതിനകത്ത് എഴുതിയിരിക്കുന്ന ഗർഷി ടർക്കിഷിന്റെ ആ കയ്യെഴുത്ത് രേഖയും അതിനുശേഷം ഉണ്ടായിട്ടുള്ള സുറിയാനി ട്രാൻസ്ലേഷനും അവിടെ എഴുതിയിരിക്കുന്ന കുറിപ്പുകളും എല്ലാം വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഞാനത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നത് ഇതുകൊണ്ട് ഈ നമ്മുടെ സഭാ ഒരു വ്യത്യാസത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള പോയിന്റ് ഇന്നും ഇത് തന്നെയാണ്. അതുകൊണ്ട് ഈ പാത്രികീസ് ബാബയുടെ ഈ കൽപ്പനകളുമായിട്ട് ബന്ധപ്പെട്ട അതെ ആ ഒരു ഡയറിയുടെ ഫോട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇപ്പോഴും എന്ത് ചർച്ചകളും എന്ത് തീരുമാനത്തിലും വളരെ പ്രസക്തിയുള്ള രണ്ട് വിഷയങ്ങളാണ് അബ്ദുൽ മിശിയ പാത്രികീസ് ബാബ കൊടുത്ത കൽപ്പനകളും. കാര്യം അദ്ദേഹത്തെ നമ്മുടെ സഭ ആ ഒരു അദ്ദേഹം അവിടെ നടത്തിയ മഫ്രിയാനേറ്റിനെ തർക്കങ്ങളുണ്ടെങ്കിൽ പോലും ആ കൽപ്പനകളുടെ ശരിയായിട്ടുള്ള സുറിയാനിലുള്ള കൺസെപ്ഷൻ മീനിങ് വെച്ച് മാത്രമേ ഇനി മുമ്പോട്ട് പോകാനെങ്കിലും സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. കാരണം അതിനെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു നിയമപ്രകാരം അതിനൊക്കെ നമുക്ക് ചില സ്റ്റാറ്റസ് കോ ഒക്കെ നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. എങ്കിൽ പോലും നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അതിൻ്റെ ഒരു കൺസെപ്ഷനായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് അത് തന്നെയാണ് എന്നാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ 6 മിനിറ്റ് മുമ്പോട്ട് പോയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പറയാനുള്ള കാര്യം രണ്ടുപേരുടെയും ചരിത്രം അവരുടെ അവസാന കാലഘട്ടം വരെ സംസാരിച്ചെന്ന് തോന്നുന്നു. പ്രേക്ഷകരുടെ ഇതുവരെയുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ അതിന് ആൻസർ ചെയ്യാൻ പറ്റി എന്നും വിചാരിക്കുന്നു. നമ്മൾക്ക് അബ്ദുൽ മിശിയ അബ്ദുള്ള പാത്രികീസ് ബാബയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. അച്ഛൻ എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം.
ഇല്ല, നമുക്ക് ഓൾമോസ്റ്റ് ഈ എല്ലാ ചോദ്യങ്ങളും താങ്കൾ അത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അബ്ദുൾ ബഷീർ അബ്ദുള്ള പത്രിയർക്കിസ്മാര് അവരുടെ ആ ഒരു ജീവിതത്തിന്റെ യാത്ര നമ്മള് ഒന്ന് ഇവിടെ പങ്കുവെക്കുകയായിരുന്നു. ജോൺ മാത്യു അദ്ദേഹം പഠിച്ച ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് ടർക്കിയിൽ നിന്ന് വളരെ ചെറിയ സാഹചര്യങ്ങളിൽ നിന്ന് തുടങ്ങി വൈദികരായി ഡേറാക്കാരായി മെത്രാപൊലിത്തന്മാരായി ആദ്യം ഒരാൾ പത്രിയർക്കിസായി, അദ്ദേഹത്തെ മാറ്റിയപ്പോൾ രണ്ടാമത്തെ ആൾ പത്രിയർക്കിസായി. അവരുടെ ജീവിതം മലങ്കര സഭയുമായിട്ട് അവർക്കുണ്ടായിരുന്ന ബന്ധം അതെങ്ങനെയൊക്കെ ഇവിടുത്തെ മലങ്കരയിൽ ഇന്നത്തെ ഇഷ്യൂവിനെ അത് സ്വാധീനിച്ചു, തുടർന്ന് അവരുടെ മടക്കയാത്രകൾ, അവരുടെ അവസാന കാലഘട്ടം. ഇവർ രണ്ടുപേരും ഒരാള് പൂർണ്ണമായിട്ട് കത്തോലിക്ക സഭയിൽ ചേർന്നു, എന്നാൽ ഒരാള് കത്തോലിക്ക സഭയുടെ ഒരു അവിടെ ഒരു അഭയം പ്രാപിച്ചു. ഇതൊക്കെ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തു. അതിനുശേഷം അബ്ദുള്ള പത്രിയർക്കീസ് അദ്ദേഹത്തിന്റെ അവസാന കാലം കാഴ്ചക്കുറവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചികിത്സാർത്ഥം ജെറുസലേമിൽ താമസിച്ച് അവിടെ വെച്ച് അദ്ദേഹം കാലം ചെയ്ത് അദ്ദേഹത്തിന്റെ ജെറുസലേമിൽ അടക്കി അതിന്റെ തെളിവ് സഹിതം ഇദ്ദേഹം ഇവിടെ പ്രസന്റ് ചെയ്തു. ഒപ്പം തന്നെ അബ്ദുൾ ബഷീർ പത്രിയർക്കീസ് അദ്ദേഹത്തിന്റെ കത്തോലിക്ക സഭയുമായിട്ടുള്ള ആ ഒരു ജീവിത കാലഘട്ടം കഴിഞ്ഞ് അദ്ദേഹം വളരെ ദയനീയമായ ഒരു അവസ്ഥയിൽ ഈ ലുക്സ് ലൈക്ക് എ ഫക്കീർ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പറ്റി ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്രയും ദയനീയമായ ഒരു അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തെ സുറിയാനി സഭയുടെ മക്കൾ വളരെ ആദരവോടുകൂടി അദ്ദേഹം നമ്മുടെ ഒരു പുതിയ പഴയ പത്രിയർക്കീസ് ആയിരുന്നു എന്നുള്ള ബോധ്യത്തിൽ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു. തുർക്ക്മെന്തേറെ വിസ്മ ജീവിതം അനുവദിച്ചു. അവിടെ അധികാരം ഒന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് ബഹുമാനാർത്ഥം മറ്റൊരു കസേര ഒരിക്കൽ പോലും പത്രിയർക്കീസ്മാരുടെ സിംഹാസനത്തിൽ പേര് ഇരുത്തിയിട്ടില്ല. അവിടെ മാറി അദ്ദേഹത്തിന് വളരെ ബഹുമാനത്തോടുകൂടി ഇരുത്തി എന്ന് മാത്രമാണ് അവിടെ അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിനൊപ്പം തന്നെ ശേഷം അവിടെ ഉണ്ടായിരുന്ന യുദ്ധത്തിനോട് ബന്ധപ്പെട്ട് 3000 സുറിയാനിക്കാര് ഈ കുറുക്കുമലതേറായ അഭയാർത്ഥികളായിട്ട് വരികയും അവിടെ പടർന്നു പിടിച്ച ഒരു കോളറ രോഗം അത് ഈ അബ്ദുൾ ബഷീർ പത്രിയർക്കീസിനും പിടിപെട്ടു. തുടർന്ന് അദ്ദേഹം അവിടെ മരണപ്പെട്ടു. അദ്ദേഹം മരിച്ചു അവിടെ വെച്ച് കാലം ചെയ്തു. അദ്ദേഹത്തിനെ വൈദികനാക്കി മെത്രാപൊലിത്തയാക്കി പത്രിയർക്കീസാക്കാൻ കൈമാക്കാമയായി നിന്ന് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനത്തുനിന്ന് മാറ്റിയപ്പോൾ കൈമാക്കായിരുന്ന കുർലോസ് മെത്രാച്ചൻ തന്നെ ഏറ്റവും വലിയ ഒരു ദാരുണമായ അന്ത്യം നേരിട്ട ഈ പിതാവിന് അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിന് നേതൃത്വവും ആ കുർലോസ് കുർലോസ് മെത്രാച്ചൻ തന്നെ നിർവഹിച്ചു. അദ്ദേഹത്തിനെ കുറുക്കുമലതേറായിൽ കബറടക്കി. ഇത്രയുള്ള കാര്യങ്ങളാണ് ഈ രണ്ട് പിതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. അവരുടെ മലങ്കരയിൽ ഉണ്ടായിരുന്ന ചില ഇടപെടലുകൾ അതിലെല്ലാം മുഴുവൻ വിശദമായിട്ട് അതിലോട്ട് കേസിന്റെ കാര്യങ്ങളിലോട്ടൊന്നും പോയില്ല. അവര് പത്രിയർക്കീസ് സ്ഥാപിച്ച സിംഹാസനത്തെ പറ്റിയും അബ്ദുള്ള പത്രിയർക്കീസിന്റെ ബട്ടശ്ശേരി മെത്രാച്ചനെ മുടക്കിയതും ഇങ്ങനെയുള്ള ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ നല്ല ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിരുന്നു ജോൺ മാത്യു ഈ നമ്മുടെ ഈ 4 സെഷനും. കാരണം ഒത്തിരി അത് യക്കോബായ വിഭാഗത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇത് രണ്ടും വീക്ഷിക്കുന്ന മർത്തോമ സഭയിൽപ്പെട്ട ആളുകളും ഒക്കെ എന്റെ നമ്പറൊക്കെ അവരെവിടുന്നൊക്കെയോ തപ്പി പിടിച്ച് എനിക്ക് മെസ്സേജ് ഇടുകയും ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് ഇടുകയും ഒക്കെ ചെയ്തു. അപ്പൊ അവർ പറഞ്ഞത് നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഇവിടെ സ്ഥിരം ഈ ഇരു വിഭാഗങ്ങളും എപ്പോഴും പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ മാത്രമാണ് കേട്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടത് വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ ഒത്തിരി ആളുകളുണ്ട്. ഒപ്പം തന്നെ ഇതിനെ വളരെ സങ്കുചിത മനോഭാവത്തോടുകൂടി കണ്ടവരും ഇതിനെ വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ച ആൾക്കാരും ഒക്കെ ഉണ്ട്. അവരെ നമുക്ക് ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടെ വിശ്വാസ സംഹിതയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോകാം. ഇവിടെ എന്തായാലും ജോൺ മാത്യു 8 നീണ്ടുചെന്ന് ഒന്നും രണ്ടും അല്ല 8 നീണ്ടുചെന്ന് ഞാൻ അത് പറയുമ്പോൾ മറ്റൊരു ചരിത്രകാരന്മാരെ കുറയ്ക്കുവാണ് എന്നാരും തോന്നരുത്. എനിക്ക് തോന്നുന്നില്ല ഈ ടർക്കി ബേസ് ചെയ്തുള്ള ഈ അബ്ദുൾ ബഷീർ പത്രിയർക്കീസ്മാരെയും കുറുക്കുമലതേറായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ലോങ് ടേം അതും 3 യാത്ര ചെയ്ത് മാസങ്ങളോളം അവിടെ താമസിച്ച് പല പുസ്തകങ്ങൾ ഒന്നിലധികം ആൾക്കാരെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കുന്ന 1-2 അച്ഛന്മാരെ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുണ്ട്. ഞാൻ ടർക്കിയിൽ നിന്നായിരുന്നു പരിചയപ്പെട്ട ഗബ്രിയൽ അച്ഛനെ പോലെയൊക്കെ ഉള്ളവരെ കൊണ്ടൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ച് അതുപോലെ പല ആൾക്കാരെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ച് അതിന്റെ രേഖകളെല്ലാം വെച്ചിട്ടാണ് ഇവിടെ ക്ലാസ് നടത്തിയത്. ഇവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളെ പറ്റി എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും തുടർന്നാണെങ്കിലും നിങ്ങൾക്ക് ഹൈമനോസയുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇത് ചെയ്യാം. സമയം കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾ അതിനകത്ത് റിപ്ലൈ ചെയ്യാം. ഒരിക്കൽ കൂടി ഇത് ആരെയും ഹേർട്ട് ചെയ്യാനല്ല, നമ്മള് പുതിയൊരു ഒരു ഒരു യുഗത്തിൽ എത്തി നിൽക്കുമ്പോൾ പഴയതിനെ കുത്തിച്ചകഞ്ഞ് അതൊരു വലിയ വിഷയത്തിലോട്ട് പോകാനല്ല, സത്യങ്ങളെ മനസ്സിലാക്കുക. നമ്മൾ ഈ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക. അത് എന്താണോ തുടർന്നുള്ള ഈ സഭകളുടെ തീരുമാനം എന്നുള്ളത് ഞങ്ങളല്ല ആരുമല്ല നിശ്ചയിക്കേണ്ടത്. പരിശുദ്ധ പത്രിയർക്കീസും എപ്പിസ്കോപ്പൽ സിനോഡോസും വിശ്വാസികളും വിശ്വാസ സമൂഹം ചേർന്നെടുക്കേണ്ട തീരുമാനം. പക്ഷെ സത്യം അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഞങ്ങളിവിടെ ഈ 4 എപ്പിസോഡായിട്ട് ഈ കാര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചു.
അതിനുവേണ്ടി സമയം കണ്ടെത്തി വരികയും വിശദമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും ചെയ്ത ജോൺ മാത്യു നാരാഘട്ടനോട് ഹൈമനൂസോയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു, എല്ലാ പ്രേക്ഷകരുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അപ്പൊ ഒപ്പം ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പം ഒരു ചോദ്യം വന്ന് അതൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ആയതുകൊണ്ട് അതോട് മാത്രം ഒന്ന്, ഈ അബ്ദുൾ ബിഷ്യ പാത്ര ഇറക്കിസിനോട് വന്ന രണ്ട് റമ്പാന്മാര് എവിടെയാ കവറടക്കിയതെന്ന് എല്ലാം അറിയാവോ എന്ന് ചോദിച്ചു. അതോടൊന്ന് പറഞ്ഞ് താങ്കളുടെ കൺക്ലൂഡിംഗ് വേർഡ് പറഞ്ഞ് നമുക്ക് അവസാനം. ഇതിനകത്ത് അദ്ദേഹത്തിന്റെ കൂടെ റമ്പാന്മാരെ ഇവിടുന്ന് തിരിച്ചുപോയതിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചതാണ്. അവര് ഈ പണം മോഷ്ടിച്ചുകൊണ്ട് പോയെന്നാണ് അദ്ദേഹം എഴുതിയ കത്തി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കിടന്നുറങ്ങി ഇപ്പൊ പണം മോഷ്ടിച്ച അവര് തന്നെയാണ് മോഷ്ടിച്ചെന്നുള്ള കാര്യം അബ്ദുൾ ബഷീർ പാത്രിക്കിസ് എങ്ങനെ മനസ്സിലായി എന്നുള്ള ഒരു സംശയം നമ്മള് ചർച്ച ചെയ്തതാണ്. അത് അതുകൊണ്ട് അവരെ അവിടെ ചെന്നതിന് ശേഷം അവരവിടെ ഒരു രേഖകളിലും രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം അബ്ദുൾ ബഷീർ പാത്രിക്കിസ് അവിടെ പണം മോഷ്ടിച്ചുകൊണ്ട് പോകാനാണ് സ്വാഭാവികമായിട്ടും അവര് മിഥ്യാത്തിലെത്തി കഴിയുമ്പോൾ അദ്ദേഹം അവിടുത്തെ സഭാപിതാക്കന്മാരെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണല്ലോ, അത് ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം അവര് ഇന്ത്യയിലെ ബോംബെയിൽ നിന്ന് അവര് പോയിട്ടുണ്ടോ എന്ന് പോലും ആൾക്കും അറിയാൻ പാടാത്തൊരു ചരിത്രമാണ്, അതൊന്നും അറിയില്ല. പിന്നെ നമുക്ക് അറിയാൻ പാടാത്ത വിഷയം അതിനെപ്പറ്റി ചരിത്രം രേഖപ്പെടുത്താത്തത് കൊണ്ട് അത് നമുക്ക് അറിയാൻ പാടില്ല. ആ റമ്പാന്മാരെ ചരിത്രം പറഞ്ഞതില്ല. കാരണം ആ പണം അവർ മോഷ്ടിച്ചുകൊണ്ട് പോയെന്നാണ് പറയുന്നത്, നമ്മുടെ പി ടി ക്യു സജനും പറയുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ഓതന്റിക് ഡോക്യുമെന്റ് അവരുടെ ഏതെങ്കിലും ചരിത്രം പറഞ്ഞാലും അറിയാവുള്ളൂ, അതിനെപ്പറ്റി പറയുന്നില്ല. ഇപ്പോ ആളുകൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ കബറടക്കിയിരിക്കുന്ന റമ്പാന്മാരുടെ കൂടെയാണോ എന്നുള്ള ചോദ്യം കണ്ടു. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ അവർ മാന്യമായിട്ട് അവിടെ കബറടക്കി. അത് ദോലാബാനി തിരുമേനി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു റിട്ടയർഡ് പാത്രക്കീസിന്റെ ഒരു ആ ഒരു ബഹുമാനത്തോടെ അദ്ദേഹത്തെ അവിടെ കൂക്കുമ്പ് തേറിൽ കബറടക്കിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾക്ക് എഴുതപ്പെട്ട ചരിത്രമല്ലാതെ ആളുകൾ പറഞ്ഞ കേട്ട ചരിത്രത്തിന് നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. കാരണം നമ്മുടെ പലരും പറയുന്ന പല കാര്യങ്ങളാണ് പറയുന്നത്, പലരും അവിടുന്ന് കേട്ട കഥകൾ വെച്ച് പറയണം. ഞാൻ പറയുന്ന ഫിലിക്സ് വിനോസ് ദോലാബാനി മെത്രാച്ചും പറയണം അദ്ദേഹത്തെ വളരെ ബഹുമാന പരസ്യം റിട്ടയർഡ് പാത്രക്കീസിന്റെ സ്ഥാനത്തോടെ. കാരണം ആ പാത്രക്കീസുകാരുടെ ജീവിതം കംപ്ലീറ്റ് രേഖപ്പെടുത്തിയ ദോലാബാനി മെത്രാപ്പൊലിത്ത അദ്ദേഹത്തെ കബറടക്കിയതും ആ ഒരു റിട്ടയർഡ് പാത്രക്കീസിന്റെ ബഹുമാനത്തോടെയാണ് എന്ന് രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് അദ്ദേഹത്തെ അവിടെ ബഹുമാനത്തോടെ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം അദ്ദേഹത്തിനവിടെ കബറടങ്ങാനുള്ള അവസരം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇതിനോടനുബന്ധിച്ച് ഒന്നിനൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞു തീർക്കാം, ചില പുസ്തകങ്ങളെ പറ്റി പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്കിപ്പോ രണ്ട് ഭാഗത്ത് നോക്കുമ്പോൾ ഒന്ന് ഖാലിദ് തിന്നു എഴുതിയ പുസ്തകം, അത് പിന്നെ ആ പുസ്തകത്തിന്റെ പേര് സിറിയൻ ഓർത്തഡോക്സ് ഇൻ ദ ലേറ്റ് ഓട്ടോമൻ പീരീഡ് ആൻഡ് ബിയോണ്ട്, ഒരു വലിയ പുസ്തകമാണ്. അതിനകത്ത് അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയിട്ട് അബ്ദുള്ള പാത്രിക്കീസ് ബാവനെയും അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്, അബ്ദുൾ മിശയും ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകം. അതൊരു ഇൻഡിപെൻഡന്റ് സ്റ്റഡി മെറ്റീരിയലാണ്. അത് അങ്ങനെയാണെങ്കിൽ പോലും അതിന് കവർ നോട്ട് എഴുതിയിരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ പാത്രിക്കീസ് ബാവ തന്നെയാണ് ആ പുസ്തകത്തിന്. കാരണം നമ്മൾ ഇപ്പോഴത്തെ പാത്രിക്കീസ് ബാവയുടെയൊക്കെ ഒരു സ്വഭാവം, അവർ എന്ത് ക്രിറ്റിസിസവും അവർ അതിനെ ഒരു ഒരു വളരെ മാന്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് ആ പുസ്തകത്തിനെല്ലാം അവർ കവർ നോട്ട് എഴുതിയിരിക്കുന്നത്. രണ്ട്, ഫെർഗൂസനസ് ബലൂട്ട് എന്ന് പറയുന്ന അബ്ദുൾ മാഷി ന്യൂമാൻ ഖാരാബാഷി, അത് ഈ ഡയർബേക്കർ കലാപവും സൈഫോയിൽ അബ്ദുൾ മിശ പാത്രിക്കിസുവയുടെ കാലഘട്ടവും എല്ലാം രേഖപ്പെടുത്തിയ പുസ്തകമാണ്. അത് ജർമ്മനിലാണ് ഞാൻ കണ്ടേക്കുന്നത്, ഇംഗ്ലീഷ് ഉണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയത്. പിന്നെ ഫിലിക്സ് വിനോസ് യുഹാനൻ ദോലബാനയുടെ ദ ഫാട്രിയാർക്കൻ ഫോൺ സിറിയൻ ഓർത്തഡോക്സൻ ഫോൺ അന്റിയോക്കൻ, അത് സുറിയാനിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ ഫിലിക്സ് വിനോസ് ദോലബാനയുടെ ഡയറി കുറിപ്പ്, അത് ജർമ്മൻ ഭാഷയിൽ ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പുസ്തകങ്ങൾ. ഇനി അബ്ദുള്ള പാത്രിക്കീസ് ബാവയെ വിമർശിച്ച് പുസ്തകം എഴുതിയേക്കുന്നത് ഈ അഡ്രിയാൻ ഫോർട്ടെസ്ക്യൂ, ലെസൽ ഈസ്റ്റേൺ ക്രിസ്ത്യൻസ് എന്നുള്ള പുസ്തകം. ഫിലിപ്പ് ടെറാസി എന്ന് പറയുന്ന ഒരു കത്തോലിക്ക ചരിത്രകാരൻ, അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്. അതിനകത്തൊക്കെ അവര് വളരെ അബ്ദുള്ള പാത്രിക്കീസിനെ ക്രിറ്റിസ് ചെയ്തത്. നമ്മളിപ്പോ പറഞ്ഞല്ലോ, നമ്മൾ ചരിത്രം അന്വേഷിക്കുന്ന ഒരു ഒരു അക്കാഡമിക് പ്രൊഫസർ നോക്കുമ്പോൾ നമ്മള് ഒരു സഭയുടെ മാത്രം വർഷമല്ല വായിക്കേണ്ടത്, നമ്മൾ എല്ലാവരും വർഷം വായിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മൂലലച്ചൻ എഴുതിയിരിക്കുന്ന ഇവർ പറഞ്ഞത് ഇങ്ങനെ എന്നൊരു മലയാളം ചെറിയ പുസ്തകമാണ്. ആ പുസ്തകം അന്നത്തെ കാലഘട്ടത്തെ പല സംഭവത്തെ പറ്റി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു നല്ല പുസ്തകമാണ്, പഠനം നമ്മുടെ നാട്ടിൽ മലയാളത്തിലുള്ള പുസ്തകം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞ പുസ്തകം, ഈ ഞാൻ എഴുതിയിരിക്കുന്ന ഈ പുസ്തകം ഇംഗ്ലീഷാണ്. അത് അത്യാവശ്യം കാര്യങ്ങൾ എന്നെ എന്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ട് ഈ ചരിത്രകാരന്മാരുടെ പുസ്തകവും എല്ലാത്തിനകത്തും കിട്ടിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ പി ടി ക്യൂ റിസർച്ചിന്റെ പുസ്തകമായാലും നമ്മളുടെ സി വി ചെറിയാൻ സാറിന്റെ പുസ്തകം, അങ്ങനെ പല ഓർത്തഡോക്സ് ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങളും അതിനകത്തും എഴുതിയ രേഖകളെല്ലാം അടിസ്ഥാനത്തിൽ
എല്ലാം കോട്ട് ചെയ്തിട്ടാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകങ്ങളെല്ലാം നമ്മുടെ പ്രേക്ഷകർ വായിക്കുന്ന സമയം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ 4 എപ്പിസോഡിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യത്തെക്കാളും എത്രയോ 100 മടങ്ങ് കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ട്. അത് എല്ലാവരും വളരെ ഒരു അക്കാഡമിക് പർപ്പസ് ആയിട്ട് കണ്ട് അത് പഠിക്കാനും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അതിന് സമയം ചെലവാക്കണം. അത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. നമ്മളതിനകത്ത് സ്വഭാവവ്യത്യാസങ്ങൾ നോക്കുകയല്ല, നമ്മൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അതിനകത്ത് നിന്ന് നമ്മൾക്കൊരു നമ്മുടെ അഭിപ്രായം രൂപീകരിക്കാൻ സാധിക്കും. ചില കാര്യങ്ങൾ നമ്മൾ കേട്ടോ, നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞ പല കാര്യങ്ങളും അതിനകത്തുള്ള ചില ഡീവിയേഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. അത് എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രയും പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു അവസരം, 4 പ്രാവശ്യമായിട്ട് ഇങ്ങനൊരു അവസരം തന്ന ഹൈമോനിസോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന് ചോദ്യങ്ങൾ ചോദിച്ച് വളരെ നല്ല സപ്പോർട്ട് തന്ന ബഹുമാനപ്പെട്ട തോമസ് കുരുവിള അച്ഛനോടുള്ള നന്ദി രേഖപ്പെടുന്നു. അതുകൂടാതെ ഇതിനോട് സഹകരിച്ച, ഇതിനാവശ്യമായ ടെക്നിക്കൽ സപ്പോർട്ട് തന്ന ബെന്നി, ദുബായിൽ നിന്നുള്ള ബെന്നി ബിൻഡോ, ഈ ഇതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപദേശം തന്ന ജെ കെ പൊറീസ് മന്നാക്കുഴിയിൽ സാറ്, ബഹുമാനപ്പെട്ട മൂലലച്ഛൻ, അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയിലെയും പല പിതാക്കന്മാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട്, സീനിയർ ആയിട്ടുള്ള പല ആൾക്കാരും, അവരെല്ലാം ഇതിനോടുള്ള അഭിപ്രായം പറയും, അവരോട് പല കാര്യത്തിലും ക്ലാരിഫൈയും ചെയ്തിട്ടുണ്ട്. എല്ലാവരോടുള്ള നന്ദിയും എല്ലാ പ്രേക്ഷകരോടുള്ള നന്ദി ഒരുക്കിക്കൂട്ട് രേഖപ്പെടുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഹൈമോനിസോട് ചോദിക്കാം, നമ്മൾക്ക് അതിന് മറുപടി പറയാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഒരിക്കൽ കൂടി.